الله. الحمد لله رب العالمين. الحمد لله. الحمد لله المحمود بكل لسان، المعبود في كل زمان ومكان. أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له ولا ضد له ولا ند له ولا وزير له ولا شبيه له جل وعلا، ما اتخذ صاحبة ولا ولدا. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله، حبيبه وخليله، أفضل الخلق أجمعين، صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته، وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما أوتيتم من شيء فمتاع الحياة الدنيا والآخرة خير وأبقى للذين آمنوا وعلى ربهم يتوكلون. والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون. صدق الله مولانا العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس، خالصة لوجهك الكريم. സമാദരനായ രായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ആരിഫീങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, വിശിഷ്ടാതിഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നല്ലത് പറയുവാനും കേൾക്കുവാനും അതുൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പല റിവായത്തുകളുമുണ്ട്. ആ റിവായത്തിൽ നമുക്ക് ആവശ്യമുള്ള പരമപ്രധാനമായ വിഷയങ്ങൾ മാത്രം എടുത്ത് ഉദ്ധരിക്കുകയാണല്ലോ ചെയ്തത്. അപ്പം അതിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കൽ അതൊരു വൻപാപമാണ്. മാതാപിതാക്കളോടുള്ള കടമകൾ, അത് ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തൽ ഏറ്റവും വലിയ പാപത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളെ വേദനിപ്പിക്കലും വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് അറിയിച്ചു തന്നത്. അപ്പം ആ വിഷയമാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് പൂർത്തിയാക്കാതെ സദസ്സിൽ നിന്ന് പോയത്.
ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇബാദുൻ മിനൽ ഇബാദി ഇബാദുൻ, അടിമകളിൽ ചില അടിമകളുണ്ട്, ദാസന്മാരിൽ ചില ദാസന്മാരുണ്ട്. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുതഹിറുഹും വലാ യുസക്കീഹും, അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരെ സഹായിക്കുകയോ അവരെ പരിശുദ്ധിപ്പെടുത്തുകയോ ഇല്ല തന്നെ. ആരാണ് മൂന്ന് കൂട്ടരിൽ ഒരു കൂട്ടരാണ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്? അൽ മുതബറിഉ മിൻ വാലിദൈഹി റഗബതൻ അൻഹാ, മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് മാതാപിതാക്കളെ പരിഗണിക്കാതെ മാതാപിതാക്കളോട് വെറുപ്പുണ്ടാക്കിക്കൊണ്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞുപോയി താമസിക്കുന്ന മക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ നാളെ കടാക്ഷിക്കുകയേ ഇല്ല, ആഖിറത്തിൽ അല്ലാഹുവിന്റെ സഹായം അവർക്കുണ്ടാവുകയില്ല. അതാണ് നമ്മൾ ഇന്നലെ കുറെ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി, മാതാപിതാക്കളോടുള്ള കടമകൾ, മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നവർ ഓർക്കണം, കുഴപ്പമില്ല, പക്ഷേ ആ മാതാപിതാക്കളെ എപ്പോഴും പരിഗണനയിൽ വേണം. ഏത് സമയത്തും മാതാപിതാക്കളെ പരിഗണിക്കണം. ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ട് താമസിക്കുന്നവർ ഒരു പക്ഷേ ഇങ്ങോട്ടൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മളിപ്പോൾ ഇതിപ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റൂല. ഭാര്യ വീട്ടിൽ പരമസുഖം, ആ അത് അങ്ങനെ ഒരു ശൈലിയുണ്ട്, ഭാര്യ വീട്ടിൽ പരമസുഖം. അതിപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഭാര്യ വീട്ടില്ല. മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ ഭാര്യയുടെ വാക്ക് കേൾക്കുന്നവരെ ഓർത്തുകൊള്ളണം, മാതാപിതാക്കളോട് അവഗണനയാണത്. നാളെ ആഖിറ മാത്രമല്ല, ദുനിയാവിൻ്റെ അവസാന സമയം നിന്റെ നഷ്ടപ്പെട്ടു പോകും. മാതാപിതാക്കളുടെ വെറുപ്പ് ദുനിയാവിൽ വെച്ച് തന്നെ ആഖിബത്ത് മോശമാകാൻ അത് കാരണമാകും. ബഹുമാനപ്പെട്ട അൽക്കമാർ റളിയല്ലാഹു തആല അൻഹുവിന് സംഭവിച്ചത് തന്നെയാണ്. ഇന്ന സുഹത്ത ഉമ്മി അൽക്കമാ, അൽക്കമയുടെ ഉമ്മാന്റെ കോപമുണ്ടല്ലോ, ഹജബ ലിസാന അൽക്കമത അനി ഷഹാദ, അൽക്കമാർ റളിയല്ലാഹു അൻഹുവിന് കലിമ ചൊല്ലാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ നാവിൽ കെട്ടു വീണുപോയെന്ന് നബിയുന റസൂലുള്ളാഹി. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അൽക്കമയുടെ മാതാവിനെ ഹാജരാക്കി അൽക്കമയുടെ മാതാവിനോട് ചോദിച്ച ചോദ്യമാണ്, എന്തേ നിങ്ങളുടെ മകന്റെ അവസ്ഥ എന്തായിരുന്നു? ഉടനെ ആ മാതാവ് പറഞ്ഞത്, നബിയേ, ഇന്നീ സഹിത്തുൻ അലൈഹി, ഞാൻ അവനോട് വെറുപ്പാണ്, വെറുപ്പാണ്, ദേഷ്യമാണ്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് നബി തങ്ങൾ അന്വേഷിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആ മാതാവ് പറഞ്ഞത്, എന്നേക്കാൾ അവന്റെ ഭാര്യയ്ക്ക് സ്ഥാനം നൽകുന്നു നബിയേ. ഉടനെ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇന്ന സുഹത ഉമ്മി അൽഖമാ ഹജബ ലിസാന അൽഖമത അനി ഷഹാദ, അൽക്കമാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ കോപമാണ് അൽക്കമാർ റളിയല്ലാഹു അൻഹുവിന് കലിമ ചൊല്ലാൻ കഴിയാതെ പോയതെങ്കിൽ മാതാപിതാക്കളുടെ വാക്കിനേക്കാൾ ഭാര്യമാർക്ക് സ്ഥാനം നൽകുന്നവർക്ക് നബിയുന റസൂലുള്ളാഹി തങ്ങൾ താക്കീത് നൽകുകയാണ്. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ മൻ ഫല്ലല സൗജതഹു അലാ വാലിദൈഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഏ മുഹാജിരീങ്ങളെ അൻസാരികളെ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെക്കാൾ തന്റെ ഭാര്യയ്ക്ക് സ്ഥാനമാനം നൽകിയാൽ അല്ലാഹുവിന്റെ കോപമാണ് അവന്റെ ശാപമാണ്. വന്നാസി അജ്മഈൻ, സകലമാന മനുഷ്യ മക്കളുടെയും ശാപത്തിനും കോപത്തിനും അവൻ അർഹനായി തീരുമെന്ന് നബിയുന റസൂലുള്ളാഹി. മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കുകയും മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാലും അല്ലാതെ അള്ളാഹു ഇത് മാപ്പ് ചെയ്തു തരികയില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് താമസിക്കരുതേ, താമസിക്കരുതേ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു അടക്കം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് സഹാബാക്കളോട് പറയുകയാണ്, കുംബിനാ കുംബിനാ നസൂറുൽ ഗുറബ, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ, കടന്നുവരിൻ
നമുക്ക് ഉറബാക്കളെ സന്ദർശിക്കാം, നമുക്ക് ഉറബാക്കളെ സന്ദർശിക്കാം. ബഹുമാനപ്പെട്ട അബൂദർ അടക്കമുള്ള സ്വഹാബാക്കൾ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കടന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, മനിൽ ഖുറബാ, ആരാണ് ഖുറബാക്കൽ നബിയേ, ആരാണ് ഖുറബാക്കൽ നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുമ്പോ ലാ യസൂറുഹും അഹദുൻ, ലാ യസൂറുഹും അഹദുൻ, ആരും സന്ദർശിക്കുകയില്ല. അങ്ങനെ ചില ആളുകൾ അവരുണ്ട്, അവരെ ആരും സന്ദർശിക്കാറില്ല. സന്ദർശിക്കാൻ വരാത്ത ചില ആളുകളുണ്ട്, അവരുടെ അരികിലേക്ക് നമുക്ക് പോകണം, അവരെ നമുക്ക് കാണണം, അതുകൊണ്ട് കടന്നു വരേൻ. ഉടനെ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല എന്ന് ചോദിക്കുകയാണ്, ലഅല്ലക തഅനി അൽ മൗത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ മയ്യത്തല്ലേ ഉദ്ദേശിച്ചത്, ജനാസയല്ലേ ഉദ്ദേശിച്ചത്, മഖ്ബറകളെ അല്ലേ ഉദ്ദേശിച്ചതെന്ന് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതേ അബൂദറേ. ഇതിന്റെ അർത്ഥം എന്താണ്? മാതാപിതാക്കളെ മയ്യത്തടക്കിയിട്ട് തിരിഞ്ഞു പോകുന്ന മക്കൾ മാതാപിതാക്കളുടെ ഖബറിന്റെ അരികിലേക്ക് പോകാറേയില്ല, സിയാറത്ത് ചെയ്യാറേയില്ല, സലാം ചൊല്ലാറ് പോലുമില്ല. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്തതും അവഗണിക്കുന്നതിൻ്റെയും ഉദാഹരണമാണത്. അതുകൊണ്ടാണ് ആരോരുമില്ലാത്ത ആ സാധുക്കളായ മയ്യത്തുകൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എഴുന്നേറ്റ് വരുവിൻ സ്വഹാബത്തെ, സ്വഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങ് മയ്യത്തല്ലേ ഉദ്ദേശിച്ചത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതേ അബൂദർ, ഞാൻ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ഫവഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ ഖബർ, ഒരു ഖബറിന്റെ അരികിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോയി നിൽക്കുകയാണ്. ഫബഖാ ബുഖാൻ ശദീദാ, അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ അരികിൽ പോയി നിന്ന് പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, വല്ലാത്ത കരച്ചിലാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, മാ യുബകീക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ കരയിച്ച വസ്തുത എന്താണ് ഹബീബേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആ കണ്ണുനീര് കണ്ട് ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ ഓരത്ത് പോയി പൊട്ടിക്കറിയുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അങ്ങയെ കരയിച്ച വസ്തുത എന്താണ് നബിയേ? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുകയാണ്, ഹദാ ഖബർ ഫുലാൻ, ഈ ഖബർ ഇന്ന സഹോദരനാണ്, ഇന്ന സഹോദരന്റെ ഖബറാണ്. യുഅദ്ദിബൂനഹു, മലക്കുകൾ ഈ ഖബറിനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, മലക്കുകൾ ഈ ഖബറാളിയെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് അറിയാൻ കഴിയും സഹാബ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും സഹാബ. അത് കണ്ടുകൊണ്ട്, ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ സഹാബാക്കളോട്, ഇന്നി റായിത്തുക്കും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിതനത്തി ദജ്ജാൽ, നിങ്ങളെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുവെന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ? നിങ്ങളെ ശിക്ഷിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നബി തങ്ങൾക്കതറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഖബറിന്റെ ഓരത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞത്. ഉടനെ നസലൽ നമീൻ മലക്ക് ജബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, ബക്കത്തിൽ മലായികത്തുൽ ബുക്കായിക യാ റസൂലല്ലാ, നബിയെ അങ്ങയുടെ കണ്ണുനീര് കണ്ടിട്ട്, അങ്ങയുടെ കരച്ചില് കണ്ടിട്ട് മാലാകമാര് പോലും പൊട്ടിക്കരയുകയാണ്, അവര് പോലും പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ട് ഫദുല്ലാഹ ലഹോ, നബിയേ നബിയേ, ഈ ഖബറാളി എന്തിന്റെ പേരിലാണ് കരയുന്നതെന്ന് അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ ഹബീബേ, ദുആ ചെയ്യൂ ഹബീബേ, അത് അല്ലാഹു അങ്ങേക്ക് അറിയിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ
ദ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂല് അല്ലാഹു റബ്ബൽ ഇസ്സത്തിനോട് ആ ഖബറാളിയുടെ അവസ്ഥയെ കുറിച്ച് അറിയുവാൻ ദുആ ചെയ്യുകയാണ്. ഫസമിഅ സൗതൻ മിനൽ ഖബർ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിൽ വെച്ച് ദുആ ചെയ്തപ്പോ, ആ ഖബറിന്റെ ഓരത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോ ഒരു ശബ്ദമുറ ശരീരി കേൾക്കുകയാണ്. ആ ഖബറാളി വിളിച്ചു പറയുകയാണ്, ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ചെറുപ്പക്കാരനാണ് ആ കബറിൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്, ആ കബറിൽ കിടന്ന് നിലവിളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആ കബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരനായ സഹോദരൻ വിളിച്ചു പറയുകയാണ്, എനിക്കൊരു അഭയം ലഭിക്കണമേ, എനിക്കൊരു സംരക്ഷണം ലഭിക്കണമേ, എനിക്കൊരു സഹായം ലഭിക്കണമേ, അല്ലാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന്, അല്ലാഹുവിന്റെ വേദനയിൽ നിന്ന്, ഈ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് എനിക്കൊരു അഭയം ലഭ്യമാകണമേ. അന്നാറു മിൻ ഫൗഖീ, നരകം എന്റെ തലയ്ക്ക് മീതെയാണ്, വന്നാറു മിൻ തഹ്തീ, എന്റെ കാലിന്റെ ചുവട്ടിലാണ് തീക്കനൽ തീക്കനൽ ആളിപ്പടരുന്നത് യാ റസൂലല്ലാ. വന്നാറു അൻ യമീനി, എന്റെ വലതുഭാഗത്തും തീയാണ് നബിയേ. വന്നാറു അൻ ശിമാലി, എന്റെ ഇടതുഭാഗത്തും തീയാണ് യാ റസൂലല്ലാ. അല്ലമാൻ അല്ലമാനു യാ റസൂലല്ലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്കത് കേൾക്കാൻ കഴിയുമായിരുന്നു. ആ സഹോദരൻ ചെറുപ്പക്കാരൻ പൊട്ടിത്തെറിക്കുകയാണ്, ഖബറിൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ثم قال لأبيذر أبيذر رضي الله تعالى അന്നുവനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അബാദർ നാദി ഫിന്നാസ്, ഏ അബൂദറേ, ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ട്. മല്ലഹോ മയ്യിത്തുൻ ഫീ ഖബ്രിഹി, ആരൊരാളുടെ മയ്യത്ത് ഈ മഖ്ബറകളിലുണ്ടോ ആ കുടുംബക്കാരെല്ലാവരും ആ നാട്ടുകാരെല്ലാവരും ഈ ഖബറിന്റെ അരികിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു വിളംബരം നടത്തുകയും. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അന്നോട് പറയുകയാണ്, ആരുടെ എല്ലാം മയ്യത്തുകളാണോ ഈ മഖ്ബറകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചു വരുത്തുവിൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ട് അബൂദർ റളിയല്ലാഹു തആല അടങ്ങുന്ന സംഘം സഹാബാക്കൾ പല ഭാഗങ്ങളിലേക്കും പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർഡറാണ്, എല്ലാവരും ഈ മഖ്ബറയിലേക്ക് എത്തണമേ. ഓരോ സഹാബാക്കളും ഓരോ വ്യക്തികളും അവരവരുടെ മയ്യത്തിന്റെ അരികിലേക്ക്, ആ ഖബറിന്റെ അരികിലേക്ക് എത്തുകയാണ്. ഓരോ വ്യക്തികളും എത്തുമ്പോ അതാ അങ്ങ് വിദൂരത്തിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നിലയുറപ്പിച്ച ഈ ഖബറിലേക്ക് ഒരു പാവപ്പെട്ട വൃദ്ധയായ മാതാവ് വേച്ച് വേച്ച് നടന്നു വരികയാണ്. മുത്തവക്കിയൻ അലാ അസാ, ഒരു വടിയിൽ ഇതാ ഊതി പിടിച്ചുകൊണ്ട് മുത്തവക്കിയൻ അലാ അസാ, അവരുടെ കാല് വേച്ച് വേച്ച് വൃദ്ധയായ ഒരു മാതാവ് ആ ഖബറിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് ഈ വൃദ്ധയായ മാതാവിനോട് ചോദിക്കുകയാണ്, ഏ മാതാവേ, ഏ മാതാവേ, സാഹിബ് ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമസ്ഥൻ, ഈ ഖബറിനകത്തുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവരാണോ, അത് നിങ്ങളിൽ പെട്ടവരാണോ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ വൃദ്ധയായ മാതാവിനോട് ചോദിക്കുമ്പോ കാലത്ത് ആ മാതാവ് പറയുകയാണ്,
ولدي وقرة عيني يا رسول الله نبيه يند كنند كولر ميان يند كارل يند كشنا مان يند جنجلا صور يان يند خردي يتند تودي بان نبيه يند مغنا نبيه يند مغنا كبران يا رسول الله നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ആ മാതാവ് വിലപിച്ചുകൊണ്ട് പറയുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് നോക്കിക്കൊണ്ട് ഇത് നിങ്ങളുടെ മകന്റെ ഖബറാണെങ്കിൽ ഈ മകന്റെ കർമ്മം എന്തായിരുന്നു ഈ മകന്റെ ജോലി എന്തായിരുന്നു ഈ മകൻ ദുനിയാവിൽ വെച്ച് നിങ്ങളോട് ഏത് നിലക്കാണ് വർത്തിച്ചിരുന്നത് എന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ മാതാവിനോട് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ ആ വൃദ്ധയായ മാതാവ് പറയുകയാണ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് എനിക്ക് അവനോട് പൊരുത്തമില്ല നബിയേ പൊരുത്തമില്ല നബിയേ ബഹുമാനപ്പെട്ട നബിയേ യാ റസൂലല്ലാഹി തങ്ങളോട് ആ കബറാളി പറയുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഈ ദുഃഖം അനുഭവിക്കാൻ ഈ ദുരിതം അനുഭവിക്കാനുള്ള കാരണം മിൻ ദുആഇ വാലിദതി അലയ്യ എനിക്കെതിരെ എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചതാണ് നബിയേ എനിക്കെതിരെ എൻ്റെ ഉമ്മ ദുആ ചെയ്തതാണ് നബിയേ ഞാൻ ഇത്രത്തോളം ഈ കബറിൽ വേദന അനുഭവിക്കാൻ കാരണം അല്ലാഹുവിന്റെ റസൂൽ ആ മാതാവിനോട് ചോദിക്കുകയാണ് ഏ മാതാവേ ഈ മകനെതിരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഈ മകനെതിരെ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ആ മാതാവ് പറയുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ദഖല അലയ്യ ഒരു ദിവസം എൻ്റെ അരികിലേക്ക് എൻ്റെ മകൻ കടന്നു വരികയാണ് വഹുവ സഖ്റാൻ അവൻ മദ്യപിച്ച അവസ്ഥയിലാണ് കടന്നു വന്നത് ദഖല അലയ്യ യൗമാ ആ മകൻ ഒരിക്കൽ എൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോ അവൻ മദ്യപിച്ച് മദോന്മത്തനായിട്ടാണ് നബിയേ എൻ്റെ അരികിലേക്ക് അവൻ കടന്നു വന്നത് യാ റസൂലല്ലാഹ് ഫളറബനീ എന്നെ അവൻ മദ്യത്തിന്റെ മദോന്മത്തതയിൽ എന്നെ അവൻ അടിച്ചു നബിയേ എന്നെ വേദനിപ്പിച്ചു നബിയേ ഫകസറ യദീ യാ റസൂലല്ലാഹ് എൻ്റെ കൈ അവൻ അടിച്ചു ഓടിച്ചു യാ റസൂലല്ലാഹ് ഒരു മാതാവിനെ വേദനിപ്പിച്ചു മദ്യപാനത്താൽ മദോന്മത്തരായി ദുനിയാവലി കഴിയുന്ന മക്കൾ ഓർക്കണം തന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി ചേ എന്ന ഒരു വാക്കുപോലും പറഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായി കബറിലെ കിടക്കാൻ കഴിയില്ല എന്ന കാര്യം അവർ മറന്നു പോകരുതേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഈ വൃദ്ധയായ മാതാവ് വിലപിക്കുകയാണ് യാ റസൂലല്ലാഹ് എന്നെ മർദ്ദിക്കുക മാത്രമല്ല ഫകസറ യദീ എന്റെ കൈ അവൻ ഒടിച്ചു നബിയേ എന്റെ കൈ അവൻ അടിച്ചോടിച്ചു നബിയേ ഫഖുൽതു ലഹു ഞാൻ അപ്പോൾ അവന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു റാലാ റളിയല്ലാഹു അൻക അല്ലാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ അല്ലാഹു നിന്നെ തൃപ്തിപ്പെടാതിരിക്കട്ടെ ഒരുമ്മാന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്ക് ഒരുമ്മയെ വേദനിപ്പിച്ചു ഇവൻ അറിയുന്നുണ്ടോ മദ്യപിച്ചിട്ട് ലക്കില്ലാതെ ലഹാനുമില്ലാതെ ഈ മാതാവിനെ വേദനിപ്പിക്കുമ്പോൾ ഇവൻ അറിയുന്നുണ്ടോ ആ ഉമ്മാന്റെ വേദനയുടെ പേരിൽ ആ നൊമ്പരത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് വന്നുപോയാൽ ഇവൻ അറിയുന്നുണ്ടോ അല്ലാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തു നബിയേ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഏ മാതാവേ ഇർഹമീ ഏ മാതാവേ നിങ്ങളെ കരുണ കാട്ടണമേ എങ്കിൽ നിങ്ങൾ കരുണ ലഭിക്കുന്നവരുടെ പട്ടികയിൽ പെടും ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മയോട് പറയുകയാണ് യാ ഉമ്മ ഏ മാതാവേ ഉദ്നകി അലൽ ഖബർ നിങ്ങളുടെ മകന്റെ ഖബറിന്റെ മുകളിലേക്ക് നിങ്ങളുടെ ചെവിയൊന്ന് കാതൊന്ന് അമർത്തി പിടിക്കണേ വസ്മഈ സൗതഹൂ
Akabaril nenu varunna nombaram ningal onnu kelkane madave. Akabarinte vilapam onnu kelkaname. Akabarinte vedanayonnu ariyaname. Aa madavinte shravanapudam akabarilekku vekkenda thamasam. Akabaral idaa vilichu parayukayanu al aman al aman ya rasul allah al aman al aman min adabillahi ya rasul allah an nar min fawqi wan nar min tahti wan nar an yamini wan nar an shimali al aman al aman ബഹുമാനപ്പെട്ടിരുന്ന റസൂലുള്ളാഹി തങ്ങൾ ആ മാതാവിനെ ആ കബറിന്റെ കാലൊച്ച കേൾപ്പിക്കുകയാണ്, ആ കബറിന്റെ നൊമ്പരം കേൾപ്പിക്കുകയാണ്, ആ കബറിന്റെ വേദന കേൾപ്പിക്കുകയാണ്. ഫസമിഅതുഹു ആ കബറിന്റെ കാലൊച്ച കേട്ടപ്പോ ഫബകതു ബുകാൻ ശദീദാ ആ മാതാവ് കബറിന്റെ ഓരത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്. ഉടനെ ആ മാതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തേക്ക് തിരഞ്ഞിട്ട് പറയുകയാണ്, റളീതു ബിഹി യാ റസൂലല്ലാഹ് എൻ്റെ മകന് ഞാൻ പൊറുത്തു കൊടുത്തു നബിയേ, എൻ്റെ മകന് ഞാൻ തൃപ്തിപ്പെട്ടു നബിയേ, എൻ്റെ മകനോട് കരുണ കാട്ടണേ നബിയേ, എൻ്റെ മകന് വേണ്ടി ദുആ ചെയ്യുമോ ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ആ മാതാവ് പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്തപ്പോ ഫസാഹ ആ കബറിൽ നിന്ന് ഒരു ശരീരം കേൾക്കുകയാണ്, യാ ഉമ്മാ എൻ്റെ മാതാവേ, ഇൻസരിഫി ഫഖദ് റഹ്മനി അല്ലാഹ് എൻ്റെ മാതാവേ അങ്ങ് പോകണേ, മടങ്ങിപ്പോകണേ, സന്തോഷത്തോടെ മടങ്ങിപ്പോകണമേ, അല്ലാഹു എന്നോട് കരുണ കാട്ടിയിരിക്കുകയാണ്, എൻ്റെ കബറിൻ്റെ അദാബുകളെ അല്ലാഹു എന്നിൽ നിന്ന് ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്, സൗഖ്യമാണ്, സൗഖ്യമാണ്. ഇൻ സരിഫിയാ ഉമ്മാ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിൽ വെച്ച് ആ കബറാളിയുടെ ഭാഗത്തു നിന്നുമുള്ള അശരീരി അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്താൽ ആ മാതാവിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്തേ കാരണം? മാതാവിന്റെ ബദ്ദുആ സുദ്ദുആ, മാതാവിന്റെ പൊരുത്തമില്ലായ്മ, മാതാവിന്റെ തൃപ്തിയില്ലായ്മ, മാതാവിനെ വേദനിപ്പിക്കുന്നവരെ, മാതാവിനെ അസഭ്യം പറഞ്ഞവരെ, മാതാവിന്റെ മുഖത്ത് നോക്കി ചെയ്യുന്ന വാക്ക് പറഞ്ഞവരെ, അത് മാതാപിതാക്കളോടുള്ള വേദനയാണ്, പീഡനമാണ്, അത് വൻപാപമാണ്, വൻപാപമാണ്. അതിൽ നിന്ന് ഒഴിവാകണമേ, ഇല്ലെങ്കിൽ അന്ത്യം മോശമാണ്, ഖബറിൽ മോശമാണ്, ആഖിറവും നിനക്ക് നാശമാണ്, നാശമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞത്, കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു അൻഹാ മാശാ. ദുനിയാവിൽ വെച്ച് ഒരാളൊരു പാപം ചെയ്താൽ അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അത് ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു അവനെ ഒഴിവാക്കി നിർത്തുമത്രേ. ഒരാളൊരു തെറ്റ് ചെയ്താൽ അവൻ്റെ ശിക്ഷ അല്ലാഹു പിന്നീടേക്ക് മാറ്റിവെക്കും. ഒരു പക്ഷേ ഇവൻ തൗബ ചെയ്താലോ. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കൽ ഒഴിച്ച് ആരെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ഫൈന്നഹു യുഅജ്ജിലുല്ലാഹു, ദുനിയാവിൽ വെച്ച് തന്നെ ഉടനെ അവൻ പീഡനം അനുഭവിക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അറൈത, എന്താണ് അവിടുത്തെ ഉദ്ദേശം? വസുന്തു റമളാന വഹജ് വഅദൈതു സകാത വഹജജ്തുൽ ബൈത് ഇനിസ്തതാ ഇലൈഹി സബീല ഫമാ കാന ലീ യാ റസൂലല്ലാഹ്. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം ഈ ഹദീസ്. എല്ലാവരും നിസ്കാരമുള്ളവരായിരിക്കും, നോമ്പെടുക്കുന്നവരായിരിക്കും, ഹജ്ജ് ചെയ്തവരായിരിക്കും.
സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. എല്ലാം നല്ല കർമ്മങ്ങൾ തന്നെയാണല്ലോ. ഇതേ ആശയം തന്നെയാണ് നബി തങ്ങളുടെ ഹദ്റത്തിൽ ഒരു ചെറുപ്പക്കാരനായ സഹാബി വന്നുകൊണ്ട് ചോദിച്ചത്, യാ റസൂലല്ലാ, എന്താണ് അവിടുത്തെ അഭിപ്രായം നബിയേ? അഞ്ചു നേര നമസ്കാരം കൃത്യമായി ഞാൻ അനുഷ്ഠിച്ചാൽ, അഞ്ചു നേര നമസ്കാരം കൃത്യമായി ഞാൻ അനുഷ്ഠിച്ചാൽ, എന്റെ സമ്പത്തിന്റെ വിഹിതത്തിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം ഞാൻ കൊടുത്തു വീട്ടിയാൽ, വസുന്തു റമളാൻ, റമളാനിന്റെ മാസത്തിൽ ഞാൻ നോമ്പെടുത്താൽ, എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്താൽ, എനിക്ക് എന്ത് പ്രതിഫലമാണ് നബിയേ, എനിക്ക് എന്ത് പ്രതിഫലമാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി ചോദിക്കുകയാണ്. അഞ്ചു നേരം നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു, എന്താണ് പ്രതിഫലം? നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കാന മഅ നബീ വസ്സിദ്ദീഖീൻ വസ്സുഹദായി വസ്സാലിഹീൻ. അഞ്ചു നേരം നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ നബിമാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം അവൻ സ്വർഗത്തിലാണ്. അത്രയും പറഞ്ഞിട്ട് ശേഷ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല അയ്യുക വാലിദൈ, ഈ നാല് കർമ്മങ്ങൾ ചെയ്തവനായാലും ഈ ഇസ്ലാമിന്റെ പരമപ്രധാനമായ കർമ്മങ്ങൾ പരിപൂർണമായി നിറവേറ്റിയവനായാലും, ഇല്ലായ്യുക വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല തന്നെ. ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? മാതാപിതാക്കളെ വേദനിപ്പിച്ചാല് ഈ അഞ്ച് കാര്യം ചെയ്താലും, നോമ്പ് പിടിച്ചാലും, സക്കാത്ത് കൊടുത്താലും, ഹജ്ജ് ചെയ്താലും, നമ്മൾ ഹജ്ജ് ചെയ്താലും, റമളാൻ മാസം നോമ്പ് പിടിച്ചാലും, അഞ്ചു നേരം നമസ്കരിച്ചാലും, അള്ളാഹു പൊറുക്കണമെങ്കിൽ നബിതങ്ങളോടൊപ്പം, നബിമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം കഴിഞ്ഞു കൂടണമെങ്കിൽ എന്താണ് അടുത്ത വഴി? എന്താണ് അടുത്ത വഴി? മാതാപിതാക്കളുടെ പൊരുത്തം കൂടി വേണം. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഈ ചെയ്ത അമലുകളെല്ലാം വേസ്റ്റ്. فَجَعَلْنَاهُ هَبَاءً مَّنثُورًا പറത്തപ്പെട്ട ധൂളികൾ പോലെയായിരിക്കും. അതുകൊണ്ടാണ് ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഹജ്ജിന് പോകണ്ട, ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ജിഹാദിന് പോകണ്ട, ഉമ്മയെ വേദനിപ്പിച്ചിട്ട് പെണ്ണിന്റെ പിന്നാലെ പോകണ്ട. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, സാന്ദർഭിക വശാൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിലും പറയേണ്ട വിഷയങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ആരാന്റെ പിന്നാലെ ഒളിച്ചോടുമ്പോ ആദർശം പോലും പണയപ്പെടുത്തിയിട്ട് മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് എത്രയെത്ര സുന്ദരികളായ മുസ്ലിം പെൺകുട്ടികളാണ് അമുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടുന്നതെങ്കിൽ, അയ്യുമാ ഇമ്രഅത്തിൻ നകഹത് ബിഗൈരി ഇദ്നി വലിയഹാ ഫനികാഹുഹാ ബാത്തിൽ ഫനികാഹുഹാ ബാത്തിൽ ഫനികാഹുഹാ ബാത്തിൽ. ആരെങ്കിലും മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ, ആ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ, മാതാപിതാക്കളുടെ പരിഗണന കൂടാതെ, മാതാപിതാക്കളുടെ സാക്ഷ്യത്തിലല്ലാതെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ആരെയെങ്കിലും ഇഷ്ടപ്പെട്ട് അവന്റെ പിന്നാലെ ഓടിയാൽ, പെണ്ണെ നീ വ്യഭിചാരിണിയാണ്, അഭിസാരികയാണ്, നിന്റെ വിവാഹം അസാധുവാണ്, അസാധുവാണ്, അസാധുവാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് ആറാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഇന്ന് അതിഞ്ഞാലിന്റെ മണ്ണിൽ ഈ അബൂബക്കറിന് മുമ്പേ എത്രയോ ആലിമീങ്ങൾ ചർച്ച ചെയ്തതായിരിക്കും. ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, അതഅറജുലു ഇംറഅതഹു വഖസാ
أمه وأقصى أباه وأدنى صديقه آدرما يا رسول الله تنقل حجاز اندى منن لبچ كعبا يدى قلل بڑچ كوند پرارتي كوند پرن اللي قيامت اندى عالم آي سوچكد ഒരു കാലഘട്ടമെന്ന സമുദായം നേരിൽ കാണാൻ പോകുന്ന സത്യമാണ് അന്ന് പെണ്ണിനെ പെണ്ണിനെ ഭാര്യമാരെ അടിമപ്പണി ചെയ്യുന്ന ഭർത്താക്കന്മാരായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് ആദരവായ റസൂലുള്ളാഹി നല്ലപോലെ മനസ്സിലാക്കണം സഹോദരിമാരെ നിങ്ങളൊക്കെ നല്ല മനസ്സിലാക്കണം കേട്ടോ ഈ അടുത്ത സമയത്ത് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞു പെണ്ണുങ്ങൾ ഇങ്ങനെ മുസ്ലിം പെണ്ണുങ്ങൾ ഇപ്പൊ വീട്ടിലായാലും 4 പെണ്ണുങ്ങൾ 8 പുരുഷന്മാരുടെ പൊളിച്ചോടി വിട്ടില്ല എല്ലാം എല്ലാം ബുക്കിനകത്ത് വരുമല്ലോ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ പിന്നെ നമ്മുടെ ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പെൺകുട്ടികളൊക്കെ ഈ ആത്മഹത്യ എന്ത് വിഷയം വന്നാലും പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് എടുത്തിച്ചാടുന്നു മനക്കരുത്ത് വേണം എന്തിന് ഒരാളൊരു അപരാധം പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ അല്ല പരിഹാരം ആത്മഹത്യ ചെയ്യുന്നവ നാളെ നരകത്തിലും അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല നമ്മൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കണം അതിന് ജീവൻ പോയാലും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് തെളിയിക്കണം അതല്ലാതെ നിരാശരായി പെട്ടെന്ന് കയറിൽ തൂങ്ങിച്ചാവുകയോ ട്രെയിനിൻ്റെ മുന്നിൽ എടുത്തു ചാടുകയോ ചെയ്യില്ല പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നമ്മളൊരു ആത്മധൈര്യം തരുന്നു ചെറിയ വിഷയങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആത്മഹത്യയ്ക്ക് പോകരുത് പ്രണയം തകർന്നു പോകുമ്പോൾ ആത്മഹത്യ അത് അള്ള കൊടുക്കാൻ നിശ്ചയിച്ച തീരുമാനം പ്രണയം അവന് പ്രണയിക്കുന്നത് എന്തിനാണ് അത് നിന്റെ ശരീരം ഒന്ന് ഒപ്പിയെടുക്കാനാണ് പ്രണയിച്ചവരൊന്നും ഈ ദുനിയാവിൽ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിച്ച ചരിത്രമില്ല ഈ ഉലമാക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെറുതെയല്ലേ ഈ ഫോൺ വിളിച്ചിട്ട് അതൊരു രസം കേൾക്കുന്നതിന് ഒരു രസമാണ് ഒരു സഹോദരനെ എന്നോട് വന്നിട്ട് പറഞ്ഞു 110 രൂപ റീചാർജ് ചെയ്ത് എൻ്റെ മൊബൈലിൽ ഞാൻ പറഞ്ഞു എനിക്കിതിപ്പോൾ 2-3 ആഴ്ചയോളം എനിക്കിത് മതിയാവും അപ്പോൾ ആ സഹോദരൻ അവിടെ നിന്ന് പറയാം ഞങ്ങൾക്ക് 2 മണിക്കൂറേ ഉള്ളൂ ഉസ്താദേ എനിക്ക് ഞങ്ങൾക്ക് 2 മണിക്കൂറേ എതിരിച്ചല്ലോ 110 രൂപയ്ക്ക് അപ്പം എന്ത് വിളിയാവും വിളിക്കുന്നത് 2 മണിക്കൂർ ഭാര്യയ്ക്ക് വിളിക്കാറില്ല ആരാ ഇപ്പം ഭാര്യയ്ക്ക് വിളിക്കുക ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആരും ഭാര്യയ്ക്ക് അങ്ങനെ വിളിക്കാറില്ല പൈങ്കിളി പെണ്ണുങ്ങളെയാണ് വിളിക്കുക ഒന്നല്ല ഒരു ലൈൻ തീരുമ്പോൾ അടുത്ത ലൈൻ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് 2-3-4 എണ്ണം മാറി എത്രയെത്ര പെൺകുട്ടികളെയാണ് നമ്മൾ നല്ല മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ട് വഞ്ചിതരാക്കുന്നത് അവസാനം അവൾ ഇനി വഞ്ചിക്കപ്പെട്ടവളെന്നറിയുമ്പോൾ അവളുടെ തല ഏതെങ്കിലും മലബാർ എക്സ്പ്രസിൻ്റെ കീഴിലായിരിക്കും അതിന് കാരണക്കാരൻ ഏ ചെറുപ്പക്കാരാ അവളെ വശീകരിക്കാൻ വേണ്ടി റീചാർജ് ചെയ്ത് വിളിച്ച് നീയല്ലേയോ അതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കും സൂക്ഷിച്ചു കൊള്ളണേ ഇതൊക്കെ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട അത് ഞാൻ എൻ്റെ സ്റ്റേജ് ഈ മണ്ണ് മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ ഇത് പറയുമ്പോൾ നാളെ ഈ മണ്ണ് നാളെ ഉയർത്തി അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരും അന്ന് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ മുന്നിൽ അബൂബക്കറെ നീ എന്തേ പറയാഞ്ഞത് എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുകയില്ല ഞാൻ ആ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് നല്ല കുത്തു ഞാനത് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം അതല്ല എങ്കിൽ ഇനി അത് തുടർന്ന് കൊണ്ടുപോകാം അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് എനിക്ക് ഈ സാഹചര്യത്തിൽ ഓർമ്മ വരികയാണ് എത്ര പ്രസംഗിച്ചിട്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ബോധം വരുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ശൈലി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയാലും വലിയ കുട്ടിയായാലും പർദ ഇട്ടിട്ടാണ് നടക്കുന്നത് പക്ഷെ അത് ഇപ്പൊ പാൻറിലേക്കും ഷർട്ടിലേക്കും കയറി ഇത് വെറുതെ ഒന്നല്ല ഖിയാമത്തിന്റെ അടയാളമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് തന്നെയാണ് നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ വലിയ രസമാണ് ബോധിയാണ് അത് കണ്ടു രസിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു പക്ഷേ മലക്കുകൾ വന്ന് പറയുകയാണ് അല്ലാഹുവേ ഇവളെ നീ ശപിക്കണേ അല്ലാ ഓ മലക്കൾ ഇങ്ങനെ ശാപപ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ പെങ്ങന്മാരെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ ശാപം ഇങ്ങനെ ഇറങ്ങി അവസാനം ഗതിയില്ലാതെ വരുമ്പോഴാണ് ഈമാനും ഇഖ്ലാസും വിട്ടിട്ട് ആരാൻ്റെ പിന്നാലെ ഒളിച്ചോടുന്നത് വെറുതെയല്ല അപ്പൊ ഇവളെ പിടിച്ചുകൊണ്ട് ഇവരുടെ മാതാപിതാക്കൾ പിടിച്ചുകൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് കോടതിയിൽ നിർത്തും കോടതിയുടെ പ്രതിക്കൂട്ടിൽ ഇവളെ നിൽക്കും ഉപ്പയും ഉമ്മ ഇപ്പുറത്ത് ഗംഗാധരൻ കാമുകൻ തൊട്ടടുത്ത് നിൽക്കുന്നു
ഇപ്പറത്താരാ നസീറ അല്ലെങ്കിൽ സഫീറ അല്ലെങ്കിൽ റിഷാന അല്ലെങ്കിൽ ഷബാന, ഏത് വലയാലും ഇപ്പുറത്ത് നിപ്പുണ്ട്, അപ്പുറത്ത് വേണം ഗംഗാധരൻ നിപ്പുണ്ട്, അല്ലെങ്കിൽ സോമൻ അല്ലെങ്കിൽ അത് ശശീധരൻ ആരാന്ന് വെച്ചാൽ അപ്പുറത്ത് നിപ്പുണ്ട്. തൊട്ടടുക്കൽ ഇപ്പുറത്ത് ഔക്കറിച്ച ഔക്കറിച്ചായും ആമിന ഇഞ്ഞ രണ്ടുപേരും ഇവരുടെ മോള ഈ നിൽക്കുന്നത് രണ്ടുപേരും. ജഡ്ജി ചോദിക്കുന്നു, പെണ്ണേ റിഷാന നിനക്ക് ആരെയാണ് ഇഷ്ടം? യുവർ ഓണർ സാർ, എനിക്ക് സോമനെ മതി സാർ, എനിക്ക് സോമനെ മതി സാർ. ഔക്കറിച്ച എൻ്റെ വാപ്പ ഇല്ല വേണ്ട, അമിന തൻ്റെ ഉമ്മ ഇല്ല വേണ്ട, എനിക്ക് ആരെ മതി? സോമൻ. ഓർഡർ ഓർഡർ ഓർഡർ, അവൾ സോമനോടുകൂടെ പോയിക്കൊള്ളുക. കൂലു തക്ബീർ അല്ലാഹു, കബൂലായി. വാപ്പായും ഉമ്മായും രണ്ട് സിപ്പപ്പും മേടിച്ച് ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് തിന്നുകൊണ്ട് പോവുക, അത് തന്നെ, വേറെ വഴിയില്ല. ഇതാര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല, ഖിയാമത്തിന്റെ അടയാളമായി നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞതാണ്. ഖിയാമത്തിന്റെ അടയാളത്തിൽ നിങ്ങൾ ഓർക്കണേ, അഖസാബാഹോ വഅദ്നാ സദീഖഹോ, മാതാപിതാക്കളെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമുണ്ടാകും. അന്ന് മാതാപിതാക്കളെക്കാൾ സ്ഥാനം നൽകുന്നത് അദ്നാ സദീഖഹോ, തന്റെ ബോയ് ഫ്രണ്ടുകൾക്കാണ്, ഗേൾ ഫ്രണ്ടുകൾക്കാണ്. 18 വയസ്സ് വരെ, 20 വയസ്സ് വരെ, 22 വയസ്സ് വരെ പഠിപ്പിച്ച ഉപ്പയ്ക്ക് സ്ഥാനമില്ല, ഉമ്മയ്ക്ക് സ്ഥാനമില്ല. ഇന്നലകളിൽ കോളേജ് ക്യാമ്പസിലൂടെ ഒരു കേവലം ഒരു മൊബൈലും പിടിച്ചുകൊണ്ടുവന്ന് ചില്ലറ ചിരിയും വഞ്ചന ചിരിയും കാട്ടിക്കൊണ്ട് ഇവളെ ആവാഹിച്ചെടുത്ത അമുസ്ലിമുണ്ടല്ലോ, അമുസ്ലിമുണ്ടല്ലോ, ഇവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പെണ്ണ് പറയുകയാണ്, അദ്നാ സദീഖഹോ, എനിക്കെന്റെ കൂട്ടുകാരനാണ് വലുത്, എനിക്കെന്റെ ബോയ് ഫ്രണ്ടാണ് വലുത്, അഖസാബാഹോ, എന്റെ ഉപ്പ മാറി നിൽക്കട്ടെ, എന്റെ ഉമ്മ മാറി നിൽക്കട്ടെ, എനിക്കുപ്പയെ ഉമ്മയെ എനിക്ക് ആവശ്യമേ ഇല്ല. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ കോടതിയിൽ കയറി നിന്ന് മുസ്ലിം പെണ്ണ് പറയുമ്പോ ദുഃഖിക്കേണ്ടതില്ല, ലജ്ജിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂല് 1000 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാണ്. ഖിയാമത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ്. ഒരു കാലഘട്ടം സംജാതമാകും സഹാബ, അന്ന് മാതാപിതാക്കൾക്ക് വിലയില്ലാത്ത കാലഘട്ടമാകും സഹാബ, അന്ന് മക്കളാണ് വീട് ഭരിക്കുക, മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വിലയില്ലാത്ത കാലഘട്ടമായിരിക്കും. മാതാപിതാക്കളെ പരിഗണിക്കുകയില്ല, അവരെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും സഹാബ. അന്നത്തെ കാലഘട്ടത്തിൽ ഓർത്തുകൊള്ളണേ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ സഹാബ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് സഹാബ. നബിയുന റസൂലുള്ളാഹി, സംഭവം ശരിയെന്ന്, ഇന്ന് കോടതിയിലൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, കോടതിയിലൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ഉമ്മയെയും വാപ്പയെയും വേണ്ട. മാതാപിതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തമായി ജീവിതം ഇഷ്ടപ്പെടുന്ന മക്കളെ, നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരുമെടാ, ആഖിറത്തിൽ ദുഃഖിക്കേണ്ടി വരുമെടി പെണ്ണേ. വേണമെങ്കിൽ സൂക്ഷിച്ചു, വേണമെങ്കിൽ സൂക്ഷിച്ചു. അതിനാണ് ഇപ്പൊ ഈ പറയുന്നത്, ഈ ഒരു ഹദീസുകളും ഈ ഒരു വാക്കുകളും നമുക്ക് പറഞ്ഞിരുന്നത്. മാതാപിതാക്കളുടെ മഹത്വം വളരെ ഗൗരവമേറിയതാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവല്ലയോ നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, മൻസാറ ഖബറ അബവൈഹി ഫീ കുല്ലി ജുമഅ കുതിബ ലഹു ബറാ, ആരൊരാൾ വെള്ളിയാഴ്ച രാവിൽ തന്റെ മാതാവിന്റെ പിതാവിന്റെ ഖബറ സിയാറത്ത് ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി. മാതാവിന്റെയും പിതാവിന്റെയും ഖബർ പോയി സന്ദർശിക്കണേ, അതിനുത്തമമായ സമയം വെള്ളിയാഴ്ചയുടെ പകലോ അതിന്റെ രാവോ ആണെന്ന് ഹബീബുന റസൂലുള്ളാഹി. പോണം, പോയി സന്ദർശിക്കണം, അവർക്ക് സന്തോഷമായിരിക്കും, അവർക്ക് സന്തോഷമായിരിക്കും. ആ ഖബറിന്റെ അരികിൽ പോയി നിൽക്കുമ്പോ അവർക്ക് സന്തോഷമായിരിക്കും. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോ ആ പിതാവ് സ്വപ്നത്തിൽ കാട്ടിക്കൊടുക്കുകയാണ്, ആ പിതാവിന്റെ ഖബർ ദിവസം തോറും സിയാറത്ത് ചെയ്യുമായിരുന്നു. പിന്നീട് ആഴ്ചയിൽ ഒരു വട്ടമായി, പിന്നീട് മാസത്തിൽ ഒരു വട്ടമായി, പിന്നീട് 2-3 മാസം കൂടുമ്പോ ഒരു പ്രാവശ്യമായി.
Bahumana Pata Sofia Nabinoriana, Ali Allah, who are governor, Ida Tandapida, Subnatil Kartikodokayane, Magane, Ni and Ne Urivakio, Yanibade, Kabaril, Urida Samilla, the Kariyana, Bahumana Pata Sofia Nabinoriana, Petan Ziara, Tichayan Boy, Avadapoi, Nurangi Poi, Subnatil Kanagayana, Magane, Ella, the Basavani and the Kabarin Darigale Kuverimbo, Yan in Kananunde, then the Salamina Madakununde, Inikurida Samayirno. എനിക്കൊരു ആനന്ദമായിരുന്നു നിന്റെ ദുആയുടെ പേരിൽ എൻ്റെ ഖബറിൻ്റെ ചുറ്റുവട്ടാരത്തിലുള്ള സകലമാന ആളുകൾക്കും അതൊരു സന്തോഷമായിരുന്നു നീ വരാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ദുഃഖിതരാണ് 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 സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ സംഭവത്തിന് ശേഷം ഞാൻ എപ്പോഴും എൻ്റെ ഉപ്പാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു ഇടക്കിടക്ക് പോയിട്ട് ചെയ്യണം അവിടെ പോയി നിൽക്കണം പാപ്പാന്റെ അടുക്കൽ നിൽക്കണം ഉമ്മാന്റെ അടുക്കൽ നിൽക്കണം ഭർത്താവിന്റെ അടുക്കൽ നിൽക്കണം ഭാര്യയുടെ അടുക്കൽ നിൽക്കണം അങ്ങനെ സന്തോഷമായിരിക്കും അവർക്ക് വലിയ സന്തോഷമായിരിക്കും അവർക്ക് വലിയ സന്തോഷമായിരിക്കും ആ സമയത്ത് അവർക്ക് നല്ല ആനന്ദമാണെന്നാണ് അവർ നമ്മളെ കാണുന്നു നമ്മൾ സലാം മടക്കുന്നു സലാം മടക്കുന്നു ഇതിപ്പോ മാതാപിതാക്കളുടെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു തരുമ്പോൾ മാതാപിതാക്കളോട് ആരെങ്കിലും പൊരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി മാപ്പ് ചോദിക്കണേ മാപ്പ് ചോദിക്കണേ മാപ്പ് ചോദിക്കണേ ഇനി അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഖബറിൽ പോയി സിയാറത്ത് ചെയ്ത് പൊട്ടിക്കരഞ്ഞ് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും പാപപ്പെട്ട മക്കളെ ആ മാതാപിതാക്കളുടെ പേരിൽ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണേ മുത്താലിമീങ്ങൾ പഠിക്കുന്നുണ്ട് മുത്താലിമീങ്ങൾ പഠിക്കുന്നുണ്ട് ആ മുത്താലിമിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഓരോ മാസത്തിലെ ഒരു വർഷത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന നല്ല നിയത്തോടുകൂടി ഒരു മുത്താലിമിനെ ഏറ്റെടുത്തോ അൽഹംദുലില്ലാഹ് കുഞ്ഞുങ്ങൾ പോയിട്ട് ഖുർആൻ ഹദീസുകളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അതിൻ്റെ ബർക്കത്ത് ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിലേക്ക് എത്തും ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോ ജാരിയായ സദഖ പെട്ടെന്ന് പോയി എത്തും 1000 ദിർഹം മുടക്കിയാൽ മതി ഒരു വർഷത്തിൽ 1000 ദിർഹം അൽഹംദുലില്ലാഹ് നിങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഹല്ലി വല്ലി വളരെ എളുപ്പമാണ് ഖബറിൽ വാപ്പാക്കും ഉമ്മാക്കും പോയി പെട്ടെന്ന് ഇറങ്ങി എത്തിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിന് തൗഫീഖ് തരട്ടെ അപ്പോൾ രണ്ട് കാര്യം മൂന്നാമത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വാക്കലുർ റിബാ വശർബൽ ഖുമൂർ വശരിബത്തുൽ ഖുമൂർ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട വിഷയത്തിലേക്ക് മാത്രമാണ് ഞാൻ ഊന്നൽ നൽകുന്നത് ബഹുമാനപ്പെടുന്ന നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വൻപാപങ്ങളാണ് വൻപാപങ്ങളാണ് ഖിയാമത്തിൻ്റെ അടയാളം കൂടിയാണ് വശുരിബത്തുൽ ഖുമൂർ മദ്യം കുടിക്കൽ മദ്യം കുടിക്കൽ മദ്യം നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മദ്യത്തിന് അടിമകളാണ് മദ്യത്തിനടിമകളാണ് എന്താപ്പാ ഇതുകൊണ്ടുള്ള ഗുണം എന്താ ഇതുകൊണ്ടുള്ള ഗുണം എന്താ ഖബറിൽ വല്ലാത്ത ശിക്ഷ ഒരു സംഭവം മാത്രം ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കാം ബഹുമാനപ്പെട്ട ഹുക്കമാക്കൾ ഉലമാക്കൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ താരീഖുകൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണാവുന്ന ഒരു സത്യമാണ് മാതലി വലദുൻ സഗീർ എനിക്കൊരു കുഞ്ഞുമോനുണ്ടായിരുന്നു എനിക്കൊരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി മരിച്ചു പോയപ്പോ ഫദഫൻതുഹു അവനെ ഞാൻ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കി ഫലമാറായിത്തുഹു ബാദ മൗതിഹി അവന്റെ മരണത്തിന് ശേഷം അവനെ കബറടക്കിയതിനു ശേഷം അവനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ആ കുട്ടിയുടെ തലമുടിയെല്ലാം നരച്ചിരിക്കുകയാണ് നരച്ചിരിക്കുകയാണ് കറുത്ത് കരിവാളിച്ച മുടിയായിരുന്നു കറുത്ത് ഇരുണ്ട മുടിയായിരുന്നു ആ കുട്ടിയുടെ തലമുടി ഞാൻ ഇതാ സ്വപ്നത്തിൽ കാണുമ്പോ നരച്ചുപോയി നരച്ചുപോയി നരബാധിച്ചു പോയി ഞാൻ സ്വപ്നത്തിൽ കിടന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചോദിക്കുകയാ മാലീ എനിക്ക് വന്ന നാശമേ എൻ്റെ മക്കളെ യാബ്നയ്യ എൻ്റെ പൊന്നുമോനെ ദഫൻതുക വഅന്ത സഗീർ ഫമാ ശയ്യബക എൻ്റെ പൊന്നുമകനെ പൊന്നുമകനെ നിന്റെ മയ്യത്ത് കൊണ്ട് ഞാൻ പള്ളിക്കാട്ടിലടക്കുമ്പോ
നീ സഗീറായിരുന്നു, കുഞ്ഞുകുട്ടിയായിരുന്നു, നിന്റെ തലമുടി കറുത്തിരേണ്ടതായിരുന്നില്ലേ? മമാ സയ്യബക, നിന്നെ നരബാധിച്ചത്, നിന്റെ തലയിൽ നരബാധിപ്പിച്ചു കളഞ്ഞത് ഏത് വസ്തുവാണ് മകനെ? ഏത് വസ്തുവാണ് മകനെ? ബഹുമാനപ്പെട്ട മഹാനവരകൾ തന്റെ മകനോട് മുനാജാത്തിലൂടെ ചോദിക്കുമ്പോ ആ മകന്റെ മറുപടി എന്തെന്ന് പറയട്ടെയോ, പറയട്ടെയോ? ഈ പ്രഭാഷണം കേൾക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണേ, ബഹുമാനപ്പെട്ട മഹാന്മാരുടെ സംഭവം കളിയല്ല, അത് തമാശയായി നിങ്ങൾ തള്ളിക്കളയരുതേ. ബഹുമാനപ്പെട്ട മഹാനവരകളുടെ മകൻ അതാ കബറിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എന്റെ ഉപ്പ, എന്റെ ഉപ്പ, ബഹുമാനപ്പെട്ട മഹാനവരകളുടെ മകൻ പറയുകയാണ്, എന്റെ കബറിന്റെ ഓരത്ത്, എന്റെ കബറിന്റെ ഓരത്ത് ഒരു മദ്യപാനിയുടെ മയ്യത്ത് കൊണ്ടുവരികയായിരുന്നു. ആ മദ്യപാനിയുടെ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഫസഫറത്ത് ജഹന്നമോ ബിഖുദൂമിഹാ, ആ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആ ഖബർ കിടുകടാ വിറക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്, ക്ഷോഭിക്കുകയാണ്, ആ ഖബർ പൊട്ടിത്തെറിക്കുകയാണ്, നരകത്തിന്റെ തീ കൊണ്ട് നിറയുകയാണ്. ഉപ്പാ ലം യബ്ഖ തിഫ്ലുൻ ഇല്ലാ സബറസഹു, ഈ മഖ്ബറയുടെ മണ്ണിൽ ഈ മയ്യത്തടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ശ്മശാനത്തിൽ ഒരു കുഞ്ഞുകുട്ടി പോലും ഇല്ല. ഉമ്മാ, ഉപ്പാ, ആ മദ്യപാനിയുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവന്നപ്പോ ആ കബറിന്റെ പ്രകമ്പനത്താൽ, ആ നരകത്തിന്റെ പ്രകമ്പനത്താൽ ഈ കബരാളികളുടെ മുഴുവൻ തലമുടിയും നരച്ചുപോയി. ഉപ്പാ, അതിന്റെ കാരണം എന്താണ്? റജുലും മിമ്മൻ കാന ശരിബൽ ഖംറ്, മദ്യപിച്ച ഒരുവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് അടക്കാൻ കൊണ്ടുവന്നപ്പോൾ ഫസഫറത്ത് ജഹന്നം ബിഖുദൂമിഹാ, മദ്യപിച്ചു മദ്യപിച്ചു കള്ളുകുടിച്ചു കള്ളുകുടിച്ചു കള്ളുകുടിച്ചതിന്റെ പേരിൽ ആ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവച്ചപ്പോ തന്നെ കിട്ടുകിട്ടാ വെറുക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ വരുതയാണോ പറഞ്ഞത്, നിങ്ങളുടെ മയ്യത്തടക്കുമ്പോ ജന്നിബോഹു ജാ റസൂൽ, അഹങ്കാരികളുടെ, നമസ്കാരമില്ലാത്തവന്റെ, മദ്യപാനിയുടെ, മദ്യപാനിയുടെ, വ്യഭിചാരിയുടെ, പലിശക്കാരന്റെ, ലോട്ടറി കച്ചവടക്കാരന്റെ, അതല്ലെങ്കിൽ ആ ലോട്ടറിയിലൂടെ തന്റെ ജീവിതം നയിച്ചു പോകുന്നവന്റെ മയ്യത്തടക്കിയിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി അടക്കരുതേ, അടക്കരുതേ. ആ കബറിൽ ഇറങ്ങുന്ന ശിക്ഷ, അതിന്റെ പ്രകമ്പനം ഈ കബറാളികൾക്കും ഉണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ടാണ് റജുലും മിമ്മൻ കാന ശരിബൽ ഖംറ, മദ്യപിച്ചതിന്റെ പേരിൽ, മദ്യം കുടിച്ചതിന്റെ പേരിൽ അവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ആ കബർ കിടുകിട വിറച്ചു പോയത് ആ കബറിൽ വലിയ ശിക്ഷയായിരിക്കും. നബിയുന റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയുകയാണ്, മൻ മാത മുദ്മിനൽ ഖംറി കഅബിദില്ലാത്തവൽ ഉസ്സാ, ആരൊരാള് മദ്യപിച്ച് മരിച്ചു പോകുന്നുവോ, കഅബിദില്ലാത്തവൽ ഉസ്സാ, ലാത്തയെയും ഉസ്സയെയും ആരാധിച്ച് ചത്തുപോയവനെ പോലെയാ. മക്കാ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളല്ലയോ, മുസ്ലിമീങ്ങളുടെ ആരാധ്യ വസ്തുക്കളല്ല, അത് വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവൻ മുശ്രിക്കാണ്. അവൻ മുശ്രിക്കായി മരിച്ചുപോയാൽ അവന് നരകമല്ലാതെ മറ്റേ പ്രതിഫലമൊന്നുമില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഈ പ്രഭാഷണം കേൾക്കുന്നവരെ, സമർക്കന്ദി റഹ്മഹുല്ലാഹിയുടെ ഓരത്ത് താമസിക്കുമ്പോ ഈ പ്രഭാഷണം നിങ്ങൾക്കൊരു വഴിത്തിരിവാകട്ടെ, വഴിത്തിരിവാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ നാവിൽ നിന്ന് ഉതിർന്നു വീണ മണിമുത്തുകളാണ്. മൻമാത്ത മുദ്മിനൽ ഖംറ്, ആരൊരാള് മദ്യപിച്ചിട്ട് മരിച്ചു പോകുന്നുവോ, ആരൊരാള് മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിൽ തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ മരിച്ചു പോകുന്നുവോ, കഅബിദില്ലാത്തവൽ ഉസ്സാ,
ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണ്. മാത്രമല്ല സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അറായിത യാ റസൂലല്ലാ മുദ്മിനൽ ഖംറ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ നബിയേ, ഈ മദ്യപിച്ച് മരിച്ചു പോകുന്നവൻ ലാത്തയെയും ഉസ്സയെയും പോലെയാണെന്ന് പറയുന്നുവല്ലോ, അത് മുഴുക്കുടിയന്മാരെ കുറിച്ചല്ലയോ നബിയേ, അത് സ്ഥിരമായി മദ്യപിക്കുന്നവരെ കുറിച്ചല്ലയോ നബിയേ. ആഴ്ചയിലോ ആണ്ടിലോ മാസത്തിലോ ഒരു കമ്പനിക്കോ വല്ല വിനോദ സഞ്ചാര കേന്ദ്രത്തിലോ വിവാഹ സദ്യയിലോ വിദേശത്ത് പോകുമ്പോഴോ യാത്രാ മധ്യയിലോ മദ്യപിക്കുന്നവരെ കുറിച്ചാണോ നബിയേ? ബഹുമാനപ്പെട്ട സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വലക്കിൻ യസ്റബുഹ ഹീന വജദഹ വലൗ ബഅദ സനീൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല സഹാബ അല്ല സഹാബ, ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ആകട്ടെ അവൻ മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിലാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ അവനും ഇതേ പട്ടികയിൽ തന്നെയായിരിക്കും നാളെ ആഖിറത്തിൽ വരികയെന്ന് നബിയുന ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 40 ദിവസത്തുള്ളിൽ തൗബ ചെയ്തോ, 40 ദിവസത്തുള്ളിൽ വെള്ളമടിച്ചിട്ട് ഷാപ്പി കടന്ന് മയത്ത് അവന്റെ മയത്തോല് നിസ്കരിക്കരുതെന്ന ഹദീസ്, പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല, അതൊക്കെ വൻഭാവമാണ്. സൂക്ഷിച്ചോടി, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വെള്ളം അടിക്കാൻ നിൽക്കണ്ട, അടിച്ചവരൊക്കെ പെട്ടെന്ന് തൗബ ചെയ്തു. തൗബ 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 എല്ലാത്തിനും പരിഹാരമാണ് ഇൻഷാല്ലാ. നമ്മളൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ ചെയ്തു പോകും, തെറ്റുകളല്ലേ, പ്രശ്നമില്ല. പെട്ടെന്ന് തൗബ ചെയ്തു, വളരെ പെട്ടെന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതല്ലാതെ മരിച്ചു പോയാൽ നാളെ ആഖിറത്തിൽ നഷ്ടമാണ്. ലാത്തയും ഉസ്സയും പോലെ മാത്രമല്ല, വൈന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമാ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൽ ലിസാനുഹു അലാ സദ്രിഹി യസീലു ലുആബുഹു യസീലു ലുആബുഹു. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരൊരാള് മദ്യപിച്ച് മരിച്ചു പോകുന്നുവോ വൈന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമാ, ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് എങ്ങനെയെന്ന് പറയട്ടെയോ, മുസ്വദ്ദൻ വജ്ഹുഹു അവന്റെ മുഖം കറുത്ത് കരുവാളിച്ചിരിക്കും അത്രേ, കറുത്ത വിരൂപമായിരിക്കും അത്രേ. മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൽ ലിസാനുഹു അലാ സദ്രിഹി, അവന്റെ വായിൽ നിന്ന് പേപ്പട്ടിയെ പോലെ പേപിടിച്ച നായിയുടെ നാവ് ഇറങ്ങിക്കിടക്കുന്നത് പോലെ അവന്റെ വായിൽ നിന്ന് നാവ് അവന്റെ നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കും അത്രേ. യസീലു ലുആബുഹു അവന്റെ നാവിന്റെ ഇരു ഓരങ്ങളിലൂടെ ഇരു ഭാഗങ്ങളിലൂടെ ഇരു പാർശ്വങ്ങളിലൂടെ സൈഡിലൂടെ വെള്ളമിറ്റിറ്റ് വീണുകൊണ്ടിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അന്ന് മാഴ്ഷറിൽ നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ വരുന്ന ചങ്ങാതിമാരെ കണ്ടിട്ട് ജനങ്ങൾ പറയും, ഇവൻ കള്ളുകുടിയനായിരുന്നു, ഇവൻ മദ്യപാനിയായിരുന്നു, ഇവൻ മദ്യപാനി. ആര് ആര് പറയും? അന്ന് മാഴ്ഷറിൽ നിൽക്കുന്നവർ പോലെ ഇവനെ കണ്ടിട്ട് പറയും, ഷാരിബു ഖംർ, അന്നഹു ഷാരിബു ഖംർ, ഇവ മദ്യപാനിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ഹദീസൂടെ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് എനിക്ക് ഓരോന്നോരോന്ന് ഓർമ്മ വരുന്നോണ്ട് പറഞ്ഞു പോണ. മൻ കാന ഫീ സദ്രിഹി ആയത്തും മിൻ കിതാബില്ലാഹ്. മുസ്ലിങ്ങളാണല്ലോ കുടിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മുസ്ലിങ്ങളല്ലേ കുടിക്കുന്നത്, ഈ മദ്യപിക്കുന്നവൻ എന്തായാലും ഒരു ഫാത്തിഹയെങ്കിലും കാണാ പാഠമില്ലാത്തവൻ ഒരിക്കലും കാണുകയില്ല. പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പിന്നെ അറിയില്ല എന്ന് പറയാം, ഫാത്തിഹ ഒന്നും അറിയാൻ വയ്യാത്തതെന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനല്ല, വടക്കൻ ജില്ലകളിലൊക്കെ പറഞ്ഞാൽ എല്ലാം ഇൽമുള്ളവരാണ്, കൂടുതൽ വിവരമുള്ളവരാണ്, ഇവരുള്ളവരാണ്. അല്ല, സൗദികൾ ചോദിക്കുന്നത് പോലെ നമ്മൾ മുസ്ലിങ്ങളായിട്ട് അവരംഗീകരിക്കുമല്ലോ. നമ്മുടെ പിറകിൽ ഞാൻ സൗദിയിൽ പോയിട്ട് ഞാൻ ഇമാമത്തായിട്ട് നിന്നു, ഇമാമത്ത് നിന്നിട്ട് എൻ്റെ പിറകിൽ വന്ന് നിസ്കരിച്ച അറബി പിന്നെ റൂമിലേക്ക് വന്ന പിന്നോട് ചോദിച്ചു, അന്ത മുസ്ലിമും നീ മുസ്ലിമാണോ എന്ന്. ഞാൻ അവനോട് എന്താ മറുപടി പറയാ, എൻ്റെ പിറകിൽ എന്നോട് അന്ത മുസ്ലിമാണ്. അപ്പോൾ അവന്മാരെ വിചാരിച്ച് ഇവന്മാരെ ഉള്ള മുസ്ലിമികൾ ബാക്കി ആരും മുസ്ലിമുകളില്ല എന്ന് പറഞ്ഞ പോലെ
നിങ്ങളുടെ ഭീഷണ അനുസരിച്ച് തെക്കൻ കേരളക്കാർക്ക് വിവരവും ബോധമൊന്നും ഇല്ലല്ലോ. കാരണം തന്നെ അവിടെ വലിയ മദ്രസയില്ല, ഒന്നുമില്ല, അവിടെ ആലിമ്യങ്ങളൊക്കെ കുറവാണ്. സംഭവം ശരി തന്നെ ആയിക്കോട്ടെ. എന്നാലും വടക്കൻ കേരളത്തിൽ നിങ്ങൾക്ക് വിവരവും ബോധമൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾക്ക് ഫാത്തിഹ സൂറത്തെങ്കിലും കാണാതറിയാം, ഉറപ്പാണ്. അപ്പൊ ആ ഫാത്തിഹ സൂറത്ത് അറിയാത്ത ചെറുപ്പക്കാരും, ഇപ്പൊ ഇന്ന് വണ്ടിയിലായാലും വീട്ടിലായാലും എല്ലാ അറബി അക്ഷരങ്ങളൊക്കെ എഴുതി മാഷാള്ള തബാറക്കള്ള ജിസാക്കള്ള ഹസനക്കള്ള തവലക്കള്ള അർത്ഥമൊന്നും അറിയില്ല, എഴുതി അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോവാ. അതൊക്കെ ഒരു രസം, എല്ലാവരും രസത്തിന് വേണ്ടി എന്തോ ആയിക്കോട്ടെ എഴുതി വെച്ച് പോകുന്നു. ഒരു ഹദീസും കൂടെ ഓർത്തോ, മൻ കാന ഫീ സദ്രിഹി ആയതും മിൻ കിതാബില്ലാഹ്, ആരുടെയെങ്കിലും ഹൃദയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ കഷണമെങ്കിലും ഉണ്ടായിരിക്കെ, വസുബ്ബ അലൈൽ ഖംറോ, ആ ശരീരത്തിലൂടെ അവൻ മദ്യം ഒഴിച്ചാൽ. ആ വായിലൂടെ ഖുർആൻ പഠിച്ച നാവിലൂടെ, ഖുർആൻ കാണാപ്പാടം ഒളിപ്പിച്ചു വെച്ച ആ ഹൃദയത്തിലൂടെ മദ്യം ഒഴിച്ചാൽ, ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽക്കൽ ആയ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെ അക്ഷരമാലകളും ഇവന്റെ ഖിയാമത്ത് നാളിൽ ഇവന്റെ അരികിലേക്ക് കടന്നു വന്ന്, ഫയഖുദു ബിനാസിയതിഹി, അവന്റെ തലയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട്, ഫയൂഖിഫുഹു ബൈന യദൈല്ലാഹി അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമത്രേ, ഫയുഹാസമഹു അലൈഹി, അവനെതിരെ വാദപ്രതിവാദം നടത്തും, ആരൊരാൾക്കെതിരെ ഖുർആൻ വാദപ്രതിവാദം നടത്തിയോ, ആരൊരാൾക്കെതിരെ ഖുർആൻ എതിർ സാക്ഷി പറഞ്ഞുവോ, ആരൊരാൾക്കെതിരെ ഖുർആൻ നാളെ സാക്ഷ്യം വഹിച്ചുവോ, അവർ നശിച്ചത് തന്നെ, അവർ തകർന്നത് തന്നെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ഒരായത്ത്, ഷാഫി മതമനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതൊരായത്താണ്. അതറിയാത്തത് ആരും കാണുകയില്ലല്ലോ. ചില ആളുകൾ വെള്ളം അടിക്കുമ്പോൾ പൊട്ടിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ, അതബോടുകൂടി കുടിക്കുന്നവരുണ്ട്, ഇരുന്നിട്ട് കുടിക്കുന്നവരുണ്ട്. ഉസ്താദ് നോക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. ഇതെല്ലാം ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണല്ലേ. പിന്നെ എല്ലാത്തിലും അതബോട് കൂടി അവർ കുടിക്കുള്ളൂ. അതബോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ ഒരു ആയത്തെങ്കിലും ഓർമ്മയുള്ള ഏതെങ്കിലും മുസ്ലിമേ, നീ ആ പരിശുദ്ധമായ ആയത്തിലേക്ക് നീ മദ്യം ഒഴിച്ചാൽ, നാളിൽ ആ മദ്യം കടന്നു വന്നുകൊണ്ട്, ആ ആയത്ത് കടന്നു വന്നുകൊണ്ട് ഇവന്റെ തലയിൽ പിടിച്ചിട്ട് ആ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുപോയി, അല്ലാഹുവേ നിന്റെ ആയത്തിനെ മലീമസമാക്കിയവനാണ്, വൃത്തികേടാക്കിയവനാണ്, അതുകൊണ്ട് ഇവനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയണമേ അല്ലാ. പടച്ചെറുപ്പ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് വരെ കുടിച്ച ചെറുപ്പക്കാരാ, ഖിയാമത്തിന്റെ അടയാളമാ, അല്ലാഹുവിന്റെ റഹ്മത്ത് തകർന്നു പോകും, നഷ്ടപ്പെട്ടു പോകും, ആഖിബത്ത് മോശമായി പോകും, ദുആ സ്വീകരിക്കുകയില്ല. ഒരൊറ്റ ഹദീസ് കൂടെ ഓർമ്മയിൽ വന്നത് കൊണ്ട് പറയുകയാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖംറ ആരെങ്കിലും സന്ധ്യാസമയത്ത് മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വന്നുറങ്ങുന്നതെങ്കിൽ, ഏ സഹോദരിമാരെ, ആ ഭർത്താക്കന്മാര് നിങ്ങളുടെ കിടക്കയിൽ അവർ കിടക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവര് രാത്രി കഴിയുന്നത് മുശ്രിക്കായിട്ടായിരിക്കും, മുസ്ലിമായിട്ട് ഉറങ്ങുക. ആരെങ്കിലും പകലിന്റെ സമയത്ത് മദ്യം കുടിച്ചാൽ, അസ്ബഹ മുശ്രിക്കാ, ആ പകലിന്റെ സമയം മുഴുവനും അവൻ മുശ്രിക്കാണ്, അവൻ മുസ്ലിമേ അല്ല, ആ മദ്യപിച്ച അവസ്ഥയിൽ ഹൈവേ റോഡിലൂടെ നടന്നു പോകുമ്പോ വാഹനം എങ്ങാനും തട്ടുകിട്ടവൻ മരിച്ചു പോയാൽ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്, അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കും.
മാറാകട്ടെ. പാതിരാ സമയത്ത് കുടിച്ചു കൂത്താടി വരുന്ന മക്കളെ നിങ്ങളുടെ മുറികളിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഏ സഹോദരിമാരെ, സഹോദരിമാരെ, ആ സഹോദരൻ അങ്ങാണ് രാത്രി മരിച്ചു പോയാൽ അവൻ കാഫറായിട്ടാണ് മരിച്ചു പോവുക എന്ന് നബിതങ്ങള് പഠിപ്പിക്കുമ്പോ മദ്യപാനം വൻപാപമാ, മദ്യപാനം വൻപാപമാ, ആ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാകണമേ, ഒഴിവാകണമേ, ഒഴിവാകണമേ. لم يقبل منه صلاه صرف ولا عدل മദ്യപിച്ചവന്റെ ശരീരത്തിൽ നിന്ന് മദ്യപിച്ചവന്റെ ശരീരത്തിൽ 40 ദിവസ കാലത്തോളം അവന്റെ ദുആ സ്വീകരിക്കൂല, അവന്റെ സുന്നത്ത് സ്വീകരിക്കൂല, അവന്റെ ഫർള് സ്വീകരിക്കൂല, അവന്റെ ഖുർആനോത്ത് സ്വീകരിക്കൂല, അവന്റെ സദഖ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ അംശം അവന്റെ ആ മാസികത്തിൽ ഒതുക്കി വെച്ചവർ 40 ദിവസത്തിനുള്ളിൽ പശ്ചാത്തപിച്ച് മടങ്ങണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ. തങ്ങളെ വൻപാപങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോ പറഞ്ഞതാണ് വാക്കുലു റിബ. മറ മൂസ ഉമ്മി ദർദാ റളിയല്ലാഹു തആല അന്ന പറയുകയാണ്, മറ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ഫഖാല അദ്ദേഹം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി അല്ലാഹുവേ, മൈ യസ്കുനു ഫീ ഹലീറത്തിൽ ഖുദ്സി വയസ്തളില്ലു ബിളില്ലി അർശികല്ലദീ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവേ, സ്വർഗത്തിന്റെ സോപാനം നീ നൽകുന്നത് ആർക്കാണ് റബ്ബേ? സ്വർഗത്തിന്റെ സോപാനം ർക്കാണ് അല്ലാഹുവേ? ഹലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന നീ ഇഷ്ടപ്പെട്ട ഭവനമുണ്ടല്ലോ, നീ ഇഷ്ടപ്പെട്ട സന്ദർഭമുണ്ടല്ലോ, നീ ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ടല്ലോ, ആരുടെയും തണലില്ലാത്ത ഒരു ദിവസമുണ്ടല്ലോ, നിന്റെ തണലല്ലാത്ത മറ്റു തണലില്ലാത്ത ഒരു ദിവസമുണ്ടല്ലോ. എല്ലാവരും ഹിസാബിന് വേണ്ടി നെടുവീർപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോ അവരുടെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യൻ അവരെ കൊത്തി തിന്നാൻ നിൽക്കുമ്പോ ലാദില്ല ഇല്ലാ നിന്റെ വെല്ലല്ലാത്ത നിന്റെ തണലല്ലാത്ത ആ ദിവസത്തിൽ അല്ലാഹുവേ ആ തണലിൽ നീ പാർപ്പിക്കുന്നത് ആരെയാണ് റബ്ബേ? ആ തണൽ നീ നൽകുന്നത് ആർക്കാണ് അല്ലാ? ആ സ്വർഗം നീ നൽകി അനുഗ്രഹിക്കുന്നത് ആർക്കാണ് പടച്ച റബ്ബേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി നൽകുകയാണ്, യാ മൂസാ, മൂസാ, ഞാൻ ആരെയാണ് ആ സ്വർഗത്തിൽ പാർപ്പിക്കുന്നതെന്ന് പറയട്ടെയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി നമ്മെ അറിയിച്ചു തരികയാണ്, അതിൽ ഒന്നാമത്തെ വ്യക്തി ആരെന്ന് പറയട്ടെയോ? ലാ തല്ലുറു അഅയുനുഹും ഫിസ്സിനാ, ലാ തല്ലുറു അഅയുനുഹും ഫിസ്സിനാ, അവരുടെ കണ്ണുകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും സിനായിലേക്ക് നോക്കിയിട്ടില്ല, അർദ്ധസുന്ദരികളായ പെണ്ണിന്റെ നഗ്നഭാഗത്തിലേക്ക് നോക്കിയിട്ടില്ല, ഒരു പെണ്ണിന്റെ ഔരത്തിലേക്ക് നോക്കിയിട്ടില്ല, ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല, ആ പെണ്ണിനോട് ആവേശമുണ്ടായിട്ടേ ഇല്ല, ആ പെണ്ണിനെ തന്റെ കിടപ്പറയിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ചിന്തയില്ലാത്ത മക്കളുണ്ടല്ലോ, അവരെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവരുണ്ടല്ലോ, വ്യഭിചാരത്തെ തന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്തവരുണ്ടല്ലോ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് അവളെ തന്റെ കിടപ്പറയിലേക്ക് ആവാഹിക്കണമെന്ന് കൊതിക്കാത്തവരുണ്ടല്ലോ. സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന പെണ്ണിന്റെ നഗ്നഭാഗങ്ങൾ ഒപ്പിയെടുക്കാത്തവരുണ്ടല്ലോ. അവളെ സ്നേഹിക്കാത്തവരും അവളെ തന്റെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാത്തവരുമായ യുവാക്കളുണ്ടല്ലോ, യുവതികളുണ്ടല്ലോ. അവരെ നാളെ സ്വർഗത്തിലല്ലാതെ, അവൾക്ക് നാളെ അർശിന്റെ തണലല്ലാതെ, അവർക്ക് നാളെ ഹലീറത്തുൽ ഖുദ്സ് അല്ലാതെ മറ്റൊരു സങ്കേതമില്ല മൂസ, മറ്റൊരു സങ്കേതമില്ല മൂസ.
Number one, line adika atavarke arishinda tanalanan padacha thamburan paranyadai Musa nabi alaihi salam arishinda tanale venda yengil vilicho phone vilicho line adicho line adicho Allah kore prashnavum illa line um connectionum illa ee pallikkad vara mathrame kanugayullo nee marichu poyal bharthavu mattoru pennine snehikkum bharya mattoru purushane snehikkum kamuga marichu poyal kamugi kurachu naalu dukkichirunnatte mattoru Kamu kan depan nala bogo, kamu ke maricu boyal, kamu kan dandu mohon di bawah sanduk kecilan nte, matur kamu ke depan nala bogo, ini dunia abinda bebasta yanengil, maricu boyal, mana ke tanah lewenamo, maricu boyal, mana ke sendosam lewenamo, maricu boyal, arsin de tanah lewenamo, bahuman petam usan bi padi pichu dari gayaan, arral zina ilek no kadiri kundo, beri pinin de anggal awan netne istapada diri kundo, awar kanal അർശിന്റെ തണല അവർക്ക് നാളെ ഹലയറത്തുൽ ഖുദസിൽ അവർക്ക് സംഗീതമുണ്ട് താവളമുണ്ടെന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചത് ഉമ്മ ദർദാ റളിയല്ലാഹു അൻഹ പറയണമെങ്കിൽ അത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ ഒന്ന് നമ്പർ 1 ഇനി തീരുമാനിച്ചോ ലൈൻ അടിക്കണോ വേണ്ടയോ എന്ന് അവസാനമായി അബൂബക്കർ പറയുകയാണ് രണ്ടാമതായി യബതഗൂന ഫി അംവാലിഹിം ലാ യബതഗൂന ഫി അംവാലിഹിം അർരിബാ അവരുടെ സമ്പത്ത് കൊണ്ട് പലിശയ്ക്ക് വേണ്ടി ചിലവ് ചെയ്യാത്തവരാണ് പലിശയുണ്ടാക്കാൻ വേണ്ടി കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ഹലാലായ സമ്പത്തുകൾ പലിശയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ വിഹിതം പറ്റി തിന്നുന്നവരേ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം നാളെ ആഖിറം നിനക്ക് നഷ്ടമാണടാ ഹലീറത്തുൽ ഖുദസ് നിനക്ക് നഷ്ടമാണടാ നാളെ അർശിന്റെ തണൽ നിനക്ക് പ്രതീക്ഷയേ വേണ്ട നിന്റെ തലയ്ക്കമീതേ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഗർജിച്ചു നിൽക്കുന്ന സൂര്യൻ നിന്നെ കാർന്നു തിന്നുമ്പോൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് ഔലിയാക്കന്മാർക്ക് സാലിഹീങ്ങൾക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ നൽകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തണൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ലാ യബതഗൂന ഫീ അംവാലിഹിം അർരിബാ അവരുടെ സമ്പത്ത് പലിശയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യാത്തവരാണ് അങ്ങോട്ട് കൊടുത്തിട്ട് പത്ത് കൊടുത്തിട്ട് ഇരുപത് ഇങ്ങോട്ട് വാങ്ങുന്നവർ പതിനായിരം കൊടുത്തിട്ട് ആയിരം വെച്ച് വാങ്ങുന്നവർ ലക്ഷം കൊടുത്തിട്ട് പതിനായിരങ്ങൾ വാങ്ങുന്നവർ പലിശ തിന്നല്ല മക്കളെ പലിശ തിന്നല്ല മക്കളെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പണം ആർക്കെല്ലാം കൊടുക്കുന്നുവോ പലിശ തിന്നുന്നവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആരെല്ലാം ഭക്ഷണം കഴിക്കുന്നുവോ അവരെല്ലാവരും പലിശയുടെ പൊടിയുടെ ഒരു ഭാഗമായി തീരുമെന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ലം യൽഹർ ഫീ ഖൗമിൻ അർബാ ഇല്ലാ ഉഖിദു ബിസ്സിനാ മഴയില്ല വെള്ളമില്ല വർഷങ്ങളായി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ചരിത്രം കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലല്ലേ ഉണ്ടായിരുന്നത് ആയിരിക്കട്ടെ എത്രയോ തങ്ങന്മാരും ഔലിയാക്കന്മാരും ആരിഫീങ്ങൾ ദുആ ചെയ്തപ്പോ ഈ വർഷത്തിൽ നമുക്ക് 20 വർഷത്തേക്കാൾ ഏറെ മഴ ലഭിച്ചില്ലേ എന്നിട്ട് കാസർഗോഡ് ജില്ലയിൽ വെള്ളമില്ലല്ലോ എത്ര കുഴൽക്കിണറുകളാണുള്ളത് ആ കുഴൽക്കിണറുകൾ 350 അടി അടിച്ചിട്ട് പോലും വെള്ളമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടില്ലയോ എത്ര കിണറുകളാണ് പറ്റി വരണ്ടു പോയത് എത്ര തടാകങ്ങളാണ് ഉണങ്ങിക്കിടക്കുന്നത് എത്ര സസ്യലതാദികളും വൃക്ഷലതാദികളുമാണ് കരിഞ്ഞു തകർന്നുകൊണ്ടിരിക്കുന്നത് കാലികൾക്ക് വെള്ളമില്ല കുഞ്ഞുമക്കൾക്ക് വെള്ളമില്ല ശൗചം ചെയ്യാൻ വെള്ളമില്ല ഒലുവെടുക്കാൻ വെള്ളമില്ല പണം കൊടുത്തിട്ട് വെള്ളം വാങ്ങുകയാണ് നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന പുഴകളിലെ വെള്ളം മാലിന്യമാണ് കുളിക്കാൻ കഴിയുന്നില്ല കുടിക്കാൻ കഴിയുന്നില്ല വസ്ത്രം ശുദ്ധിയാക്കാൻ കഴിയുന്നില്ല നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിലേക്കൊന്ന് തിരിഞ്ഞു പോകണേ അറബികൾ പോലും ഈ കേരളക്കരയെ കുറിച്ച് പ്രശംസിച്ചിട്ടില്ലയോ ബഹുമാനപ്പെട്ട മാലിക് ദിനാറിന് ശേഷം ഏറ്റവും വലിയ മഹാനല്ലയോ അടങ്ങിയിരിക്കുന്ന സമർക്കന്തിൽ നിന്ന് വന്ന് പഠിച്ച ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഉമർ സമർക്കന്ത് റഹ്മഹുള്ള മാലിക് ദിനാറിന് ശേഷമുള്ള രണ്ടാം സ്ഥാനത്തിന് അർഹനല്ലയോ
ഈ കാസർഗോഡിന്റെ മണ്ണിൽ വന്ന് അന്ത്യവിശ്രമം കൊള്ളുമ്പോ ഇവിടെ നിന്നല്ലേ ഈ കേരളക്കരയിൽ പോലും ഈ ഇന്ത്യ രാജ്യത്തിന് പോലും ദീനിന്റെ തുടക്കമെങ്കിൽ മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണിൽ വെള്ളമില്ല വെള്ളമില്ല. ആറാം നൂറ്റാണ്ടിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി പോകണമേ. എന്തേ വെള്ളമില്ലാത്തത്? മഹാന്മാരുടെ കുറ്റം കൊണ്ടാണോ? തെരസില്ലാത്തതിന്റെ പേരിലാണോ? നമസ്കാരത്തിന് ആളില്ലാത്തതിന്റെ പേരിലാണോ? പള്ളികളുടെ കുറവ് കൊണ്ടാണോ? അല്ല 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 അല്ല. നമസ്കാരമുള്ള ചെറുപ്പക്കാരാ, തൊപ്പി വെച്ച ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ നാമം ചൊല്ലി 24 മണിക്കൂർ തസ്ബീഹ് ഉരുട്ടുന്ന ചെറുപ്പക്കാരാ, നീ സമ്പാദ്യത്തിൽ കുറച്ച് ന്യൂനത വന്നു പോയപ്പോ നിന്റെ സമ്പാദ്യം അധികരിപ്പിക്കുന്നതിന് വേണ്ടി ദിർഹമുകളും ദിനാറുകളും പലിശയ്ക്ക് കൊടുത്തില്ലേ? ആ പലിശയ്ക്ക് കൊടുത്ത പൈസ വാങ്ങാൻ വേണ്ടി ആഴ്ചതോറും നീ കറങ്ങി നടക്കാറില്ലേ? അത് നാട്ടിലൂടെ വ്യാപിച്ചില്ലേ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, എത്ര നമസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും ഏത് നാട്ടില് പലിശ വ്യാപിക്കുന്നുവോ അധികരിക്കുന്നുവോ ആ നാട്ടിൽ ഞാൻ മഴ നൽകുകയില്ല, ആ നാട്ടിൽ ഞാൻ വെള്ളം നൽകുകയില്ല, ആ നാടിനെ ഞാൻ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ ഒഴിവാക്കിയിട്ടൊന്ന് ദുആ ചെയ്തു നോക്ക്, നാളെ അള്ളാഹു നമുക്കും ഇട നൽകും. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ആണയിട്ട് ഞാൻ പറയുകയാണ്, ഈ പലിശ സമ്പ്രദായം വലിച്ചെറിഞ്ഞത് ആദരവായ റസൂലുള്ളാഹി തങ്ങളല്ലേ? ലോകത്തെ ഏറ്റവും വലിയ കൊള്ള പലിശക്കാരൻ ആരായിരുന്നു എന്ന് പറയട്ടെയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നില്ലേ? ഫത്ഹ് മക്കായുടെ ദിവസത്തിൽ, മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഖ്യാപനം എന്തെന്ന് പറയട്ടെയോ? കുല്ലു റിബാ മൗലൂൻ തഹത ഖദമൈ ഹതൈ, എന്റെ രണ്ട് കാലിന്റെ കീഴിൽ ഈ മക്കാക്കാരുടെ സകലമാന പലിശ സമ്പ്രദായത്തെയും ഞാൻ ഇതാ വലിച്ചെറിയുകയാണ് സഹാബാ. ഔവലു റിബാ റിബൽ അബ്ബാസ്, ആദ്യമായി ഞാൻ എന്റെ കാലിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന പലിശ സമ്പ്രദായം എന്റെ പിതൃവ്യനായ ഇളയാപ്പയായ കൊച്ചാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പലിശ സമ്പ്രദായത്തെയാണ് ഞാനിതാ പുറംകാലുകൊണ്ട് വലിച്ചെറിയുകയാണ്. സഹാബത്തേ, ഒരാൾ പോലും ഇനി ഖിയാമത്ത് നാൾ വരെ ആരാന്റെ മുതൽ പലിശയുടെ ഒരു രൂപയെങ്കിലും ഭക്ഷിക്കരുതേ, ഭക്ഷിക്കരുതേ, ഭക്ഷിക്കരുതേ. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കല്ലേ? നമ്മുടെ ബീജത്തിൽ ജനിച്ച മക്കൾക്ക് കൊടുക്കല്ലേ? ആലിമീങ്ങൾക്ക് കൊടുക്കല്ലേ? കൽമ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് കൊടുക്കല്ലേ? സലാത്ത് ചൊല്ലുന്ന കുഞ്ഞുമക്കൾക്ക് കൊടുക്കരുതേ? ഫക്കീറന്മാർക്ക് നൽകല്ലേ? മിസ്കീന്മാർക്ക് നൽകല്ലേ? അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മക്ക മുക്കറമയിൽ നിന്നുകൊണ്ട് ഹിജാസിന്റെ മണ്ണിൽ നിന്ന് പലിശ സമ്പ്രദായത്തെ വലിച്ചെറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണക്ക് മുഴുവനും എടുക്കുകയാ, എനിക്ക് മക്കാര് നൽകാനുള്ള പലിശ സമ്പ്രദായം ദിർഹമുകളും ദിനാറുകളുടെയും കണക്ക് വെച്ച് കൂട്ടിയിട്ട് ഇന്നത്തെ ചരിത്രമെടുത്ത് ഇന്നത്തെ സ്വർണ വിലയൊന്ന് തട്ടിച്ചു നോക്കിയാൽ 8.5 കോടി രൂപയാണ് പലിശ ഇനത്തിൽ മാത്രം അബ്ബാസ് റളിയല്ലാഹു അന്നുവിന് കിട്ടാനുണ്ടായിരുന്നത്. 8.5 കോടി രൂപ 8.5 കോടി രൂപ 8.5 ലക്ഷം അല്ല, 8,000 റുപ്യ അല്ല, 8.5 കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം കിട്ടാനുള്ളത് ആർക്ക്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി എനിക്ക് പലിശയുടെ മുതല് വേണ്ടേ വേണ്ട. കോടികള് കിട്ടിയാലും ആ പലിശയുടെ മുതല് അല്ലാഹു റസൂലും നിരോധിച്ചിരിക്കെ എന്റെ ആമാശയത്തിൽ പോകരുതേ. ഞാനത് സൂക്ഷിക്കുകയാണ്, ഞാനത് വലിച്ചെറിയുകയാണ്. പലിശ സമ്പ്രദായത്തെ വലിച്ചെറിഞ്ഞു. 8.5 കോടി താല്പര്യമുണ്ടോ കളയാൻ? കോടി തിന്നാലോ? തിന്നാലോ? ഈ പലിശ തിന്നാലോ? പലിശ തിന്നിട്ട് നിസ്കരിക്കാൻ വന്നിക്കും. നിസ്കാരത്തിൽ എന്താ ഈ ഖൗഫ്? ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ ഇനി വാങ്ങണം, ഇന്നലെ ആരുടെ വാങ്ങി, ഇന്നലെ വാങ്ങിയില്ല, മറന്നുപോയവരെ ഓർക്കാനാണ് അള്ളാഹു അക്ബർ. നിസ്കരിക്കാൻ കൈകെട്ടി അപ്പോഴും ഓർമ്മ വരും, കറക്റ്റ് ഓർമ്മ വരും, പെട്ടെന്ന് ഓർമ്മ വരും.
അപ്പോൾ ഔക്കരിച്ചാരാണ്ട് ഔക്കരിച്ചടക്കുന്നേരപ്പോ പൊയ്ക്കോ എന്താ സംഭവം ഒരു ഹദീസ് കൂടെ കേട്ടോ. ഇന്ന ശാബ ഇദാ തഅബ്ബദല്ലാഹ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ എന്റെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും പലിശക്കാരുണ്ടെങ്കിൽ ഭർത്താവാകട്ടെ പിന്നെ കുടുംബ വാപ്പാകട്ടെ സഹോദരങ്ങളാകട്ടെ അവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നാലും പലിശ ഇനത്തിൽ കഴിക്കരുത്. ഈ ഹദീസ് കേട്ടോ, ഈ ഹദീസ് കേട്ടോ. ഇന്ന ശാബ ഇദാ തഅബ്ബദല്ലാഹ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അല്ലെങ്കിൽ ദിക്ര് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഖുർആൻ പാരായണം നടത്തിയാൽ ഖാല ശൈത്താനു ലിഅഅവാനിഹി പിശാച് തന്റെ അനുയായികളോട് പറയുകയാണ് ഉന്ദുറു മിൻ ഐന മത്അമുഹു ഏ പിശാചുക്കളെ ഏ പിശാചുക്കളെ ആ പള്ളിയുടെ ഒന്നാമത്തെ സഫിലെ വടക്കേ അറ്റത്ത് നിന്ന് നമസ്കരിക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ ഭക്ഷണം എവിടെ നിന്നാണ്, അവന്റെ സമ്പാദ്യം എവിടെ നിന്നാണ്, ഒന്നന്വേഷിക്കുമോ ഒന്നന്വേഷിക്കുമോ. ഇബ്ലീസ് വിളിച്ചു പറയുകയാണ് പിശാചുക്കളോട് ശൈത്താന്മാരോട്. ഉടനെ ആ ശൈത്താൻ ഓടി വന്ന് പരിശോധിച്ചു നോക്കുമ്പോ അവന്റെ സമ്പാദ്യം ഹറാമിന്റെ സമ്പാദ്യമാണെങ്കിൽ പിശാച് തന്റെ അനുയായികളോട് വിളിച്ചു പറയുകയാണ് ഏ പിശാചുക്കളെ അവനെ ബുദ്ധിമുട്ടിക്കരുത്, അവനെ പ്രയാസപ്പെടുത്തരുത്, വേണ്ട വേണ്ട വിട്ടേക്കുക. അവന്റെ ഭക്ഷണം ഹറാമാ, അവന്റെ സമ്പാദ്യം ഹറാമാ, അവൻ പലിശയുടെ പൈസ കൊണ്ട് വാങ്ങിയ വസ്ത്രത്തിലാണ് അവൻ നമസ്കരിക്കുന്നത് പിശാചുക്കളെ. അതുകൊണ്ട് അവനെ ഇടങ്ങേറാക്കാൻ നിൽക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകണേ മാറിപ്പോകണേ. അവൻ വെറുതെ നമസ്കരിക്കുകയാണ്, വെറുതെ നോമ്പ് പിടിക്കുകയാണ്, വെറുതെ സുജൂദി ചെയ്യുകയാ, വെറുതെ ദിക്ര് ചൊല്ലുകയാണ്, വെറുതെ ഖുർആൻ പാരായണം നടത്തുകയാണ്. അവന്റെ ആത്മാവ് മതി നിങ്ങൾക്ക് നാളെ അവനെ പിഴപ്പിക്കാൻ ശൈത്താങ്ങളെ. അതുകൊണ്ട് അവനെ ഇടങ്ങേറാക്കണ്ട, അവന്റെ നമസ്കാരം വെറുതെയാണ് വെറുതെയാണ്. ആരാ പറഞ്ഞേ? ശൈത്താൻ പറയാണ്. ശൈത്താൻ ശൈത്താൻ വന്നിട്ട് നോക്കൂ, ശൈത്താൻ വന്നിട്ട് നോക്കും. അപ്പൊ അവന്റെ ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണെങ്കിൽ ശൈത്താൻ വിളിച്ച് അല്ലീ വല്യ അവനെ വിട്, അവൻ വെറുതെ നിസ്കരിച്ചോട്ടെ. ഹറാം പലിശ തിന്നാത്ത മൊയ്ലിയാരുടെ അടുക്കലേക്ക് പോവാൻ പറയും, അങ്ങോട്ട് പോവാൻ പറയും. നമ്മളെ പാവപ്പെട്ട മുത്താലിമ്യങ്ങൾ ഉസ്താദന്മാര് ഒരാധീതുര കെട്ടുള്ളി, ഒരാധീതുര കെട്ടുള്ളി, അതുപോലെ കെട്ടുള്ളി മനസ്സിലായിക്കോളി. അൻഭാവം അൻഭാവം വലിയ വലിയ വണ്ടിയൊക്കെ എടുത്തിട്ട് കാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് യാത്ര ചെയ്ത് ഉസ്താദന്മാരൊക്കെ കയറ്റിയിരുത്തിക്കൊണ്ടൊക്കെ പോവും. ഉസ്താദന്മാർക്ക് ഭക്ഷണം എല്ലാം കൊണ്ടൊന്ന് മുത്താലിമ്യങ്ങൾ കൊടുക്കും, ഭക്ഷണം കൊണ്ടൊന്ന് മുത്താലിമ്യങ്ങൾ കൊടുക്കും. എന്നിട്ട് പറയും ഉസ്താദ ഉപ്പാക്കൊണ്ട് ദ്വാരക്കണം, ഉമ്മാക്കൊണ്ട് ദ്വാരക്കണം. പാവം അവരിരുന്ന് ദ്വാരക്കും ദ്വാരക്കും, ഇവൻ്റെ അസുഖവും മാറൂല, ഇവൻ്റെ ഇടങ്ങേറും മാറൂല. ദ്വാ എന്നിട്ട് എന്താ ഉസ്താദന്മാരെ സ്വീകരിക്കാത്തത്, എന്താ ഉസ്താദന്മാരെ സ്വീകരിക്കാത്തത്? പറഞ്ഞുതരാം, ഉസ്താദന്മാരെ മുത്താലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വീകരിക്കാത്തത് എന്തേ എന്തേ? ഹദീസ് കേട്ടോളി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അന്ന് പറയുകയാണ്, അനസ് റളിയല്ലാഹു അന്ന് പറയുകയാണ്, ഖുൽതു ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉദുല്ലാഹ ലീ യജ്അലനീ മുസ്തജാബദ് ദഅവാ, എന്റെ ദുആ സ്വീകരിക്കാൻ, എന്റെ ഇബാദത്ത് സ്വീകരിക്കാൻ, എന്റെ നമസ്കാരം സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹ് ശ്രദ്ധിക്കാൻ തോഫീക്ക് തരട്ടെ. നമ്മുടെ ദുആ സ്വീകരിക്കാൻ നല്ലപോലെ ശ്രദ്ധിച്ചോളി. ഹദീസുകളല്ലേ, വെറുതെ കളവൊന്നും നമ്മൾ പറയാനുള്ള കാര്യമില്ല. വൻപാപം വൻപാപം തീർന്നിട്ടില്ല, ഇനി ഒരുപാടുണ്ട്. പിത്തനെയും ബസാദൊക്കെ പറയാനുണ്ട്, സമയമില്ല. ഇൻഷാല്ലാ നമുക്ക് പറയാം. നമ്മുടെ നിസ്കാരവും ഇബാദത്തും ദിക്റുകളും സലാത്തുകളും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ എന്താ വഴി? ഇതാ കേട്ടോ, എന്താ വഴി, എന്താ വഴി? നബിയുന റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുകയാണ്, യാ അനസോ ഏ അനസേ അതിബ് കസ്ബക് തുജബ് ദഅവതുക്. ഒറ്റ ഒരു പോയിന്റ്, ഒറ്റ ഒരു പോയിന്റ്.
അതിബ് കസ്ബക്ക് നിന്റെ സമ്പാദ്യം നീ ഹലാലാക്കി കോനസേ തുജബ് ദഅവതുക് ഓട്ടോമാറ്റിക്കായി നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചുകൊള്ളും. ഒറ്റ പോയിന്റ് അതേ ഉള്ളൂ, ഒറ്റ പോയിന്റ് അതേ ഉള്ളൂ, നോട്ട് ദി പോയിന്റ് എന്ന് പറയുന്ന പോലെ ഒറ്റ പോയിന്റ് അതേ ഉള്ളൂ. അതിബ് കസ്ബക്ക് ഫുലൂസ് ക്ലിയർ ആക്കിക്കോ, ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ ഇബാദത്തും ദുആയും അല്ലാഹു സ്വീകരിക്കും. എന്നിട്ട് നബി തങ്ങൾ ഒരു ഹദീസ് അതിന്റെ ബാക്കി ഭാഗം പറയാണ്, ഇന്നൽ അബ്ദൽ ഫൈനൽ അബ്ദൽ മുഅ്മിന ലയഖ്തറിഫുൽ ലഖ്മത മിനൽ തആമി ലയഖ്തറിഫുൽ ലഖ്മത മിനൽ ഹറാമി ഇലാ ഫീ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 ലൈല. സത്യവിശ്വാസിയായ മനുഷ്യൻ സത്യവിശ്വാസിയായ മനുഷ്യൻ ഒരു വേളി പലിശയുടെ പണമുണ്ടല്ലോ, ഒരു വേളി ഹറാമിന്റെ പണമുണ്ടല്ലോ, ഒരു വേളി ഹറാമിന്റെ പൈസ കൊണ്ട് പലിശ കൊണ്ട് അവൻ ഒരു വേളി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയേയില്ല. മുഹമ്മദ് മുസ്തഫ ഒരു പിടി, ഒരു പിടി കൂടുതലൊന്നും വേണ്ട, പള്ളം നിറയ്ക്കണ്ട, ഒറ്റ പിടി ഒരു കോഴിക്കാല് പലിശയുടെ പൈസയിൽ നിന്ന് 99 രൂപ ഹലാലിന്റെ പൈസ, 110 രൂപ ഒരു കിലോ കോഴിയിറച്ചി, കോഴിയിറച്ചി 99 രൂപ ഹലാല്, ബാക്കിയുള്ള 11 രൂപ പലിശയുടെ പൈസയിൽ നിന്നെടുത്തിട്ട് നീ പോയി കോഴിയിറച്ചി വാങ്ങിയിട്ട് അത് നീ പല്ലിലേക്ക് വെച്ച് കടിക്കുമ്പോ അത് കടിച്ചിട്ട് നിസ്കരിക്കാൻ വന്നാൽ ഫലായുസ്തജാബുല, അവന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവന്റെ ദുആ അല്ലാഹുക്ക് വേണ്ട. അതാണ് എന്റെ അർത്ഥം. ഇപ്പൊ 40 വർഷമായിട്ട് പലിശ വാങ്ങുന്നുണ്ടെങ്കിൽ വല്ലാഹി ഈ 40 വർഷം അവന്റെ ഇബാദത്ത് വേസ്റ്റ്, അവന്റെ മക്കളുടെ ഇബാദത്ത് വേസ്റ്റ്, അവന്റെ ഭാര്യയുടെ ഇബാദത്ത് വേസ്റ്റ്, അവൻ ആർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരു ഇബാദത്തെല്ലാം വേസ്റ്റ്. അറിയാതെ അറിഞ്ഞിട്ട് തിന്നുന്നവരുടെ വേസ്റ്റ്, അറിയാതെ തിന്നാലിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അറിയാതെ നമ്മളും വീണു പോകുന്ന ഒരു ഹദീസ് കേട്ടോ, ഒരു ഹദീസ് കേട്ടോ, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും, ലയബ്ഖാ ഇല്ല, ആ കാലഘട്ടത്തിൽ പലിശ തിന്നാത്തവനായി ഭൂലോകത്ത് ആരും തന്നെ കാണുകയില്ല, പലിശ എല്ലാവരും കഴിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. പക്ഷേ മുത്തഅല്ലിമീങ്ങൾ കഴിക്കുമോ, ആലിമീങ്ങൾ കഴിക്കുമോ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ ആളുകൾ കഴിക്കുമോ, ദീനീ പ്രബോധകര് കഴിക്കുമോ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ പലിശ കഴിക്കുമോ? ഇല്ലേ, ഇല്ല. അവരെ കുറിച്ചാണ് അല്ലാഹു റസൂല് വീണ്ടും പറയുന്നത്, ഫമല്ലം യഅകുൽ മിനർ റിബാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും പലിശ തിന്നാത്തവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അസാബഹു മിൻ ബാരിഹി ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല, പലിശയുടെ പുകയെങ്കിലും അവനെ ലേശാതിരിക്കുകയില്ല, അവരെ തട്ടാതിരിക്കുകയില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ലയോ, 29 ലക്ഷം രൂപയുടെ ഫോർച്യൂണർ കാറെടുത്ത് കൊണ്ടുവന്ന് അത് ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദുമാരെയോ മുദരിസിനെയോ മുത്തഅല്ലിമീങ്ങളെയോ ആ വാഹനത്തിലേക്ക് കയറ്റിയിരുത്തി ഇവിടെ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് യാത്ര തിരിക്കുമ്പോ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് ആ ഫോർച്യൂണറിന്റെ ഡ്രൈവർ പറയുമ്പോ ഈ ഉസ്താദ് ചോദിക്കുകയാ, ഈ പൈസ നിങ്ങൾ രൊക്കം കൊടുത്തെടുത്തതാണോ അതല്ല പലിശക്കെടുത്തതാണോ? 29 ലക്ഷം രൂപ വിലയുള്ള വാഹനമാണ് ഉസ്താദേ, 10 ലക്ഷം രൂപ കൊടുത്തു ഉസ്താദേ, 19 ലക്ഷം രൂപ പലിശയാണ് ഉസ്താദേ, അത് മെല്ലെ മെല്ലെ സി സി ഇട്ട് അടച്ചു തീർക്കും ഉസ്താദേ, പാവപ്പെട്ട ഉസ്താദ് പലിശ തിന്നാത്തവനാണ്.
ബന്ധമുള്ളവനാണ്, പലിശയുമായി ബന്ധമില്ലാത്തവനാണ്, പാവപ്പെട്ട മുത്തല്ലിമീങ്ങൾ പലിശയുമായി ബന്ധമില്ലാത്തവരാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമാവുകയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമാവുകയല്ലേ? എന്തേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? ഫമല്ലം യഅകുൽ മിനർ റിബാ, പലിശ തിന്നാത്തവരായിട്ട് ആ കാലഘട്ടത്തിൽ ഭൂലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസാബഹു മിൻ ഉബാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ 19 ലക്ഷം രൂപ സീസയിട്ട് പലിശയ്ക്ക് പണമെടുത്തിട്ട് വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോ ഏതെങ്കിലും ഒരു ആലിമിനെയോ മുത്തല്ലിമിനെയോ ആ വാഹനത്തിൽ കയറ്റിയിരുത്തിയാൽ ആ മുത്തല്ലിമിന്റെ ചന്തിയിൽ പലിശയുടെ പൊടി തട്ടിയില്ലേ, തട്ടിയില്ലേ, തട്ടിയില്ലേ? അതാണ് എന്നെ വിധങ്ങൾ പറയുന്ന അർത്ഥം. 60 ലക്ഷം രൂപയുടെ വീട് വെച്ച് കെട്ടിപ്പൊക്കിയിട്ട് ഹൗസ് വാമിങ്ങിന് ആ വീടിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെന്ന് ആലിമീങ്ങളെയും മുത്തല്ലിമീങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് ആ വീട്ടിൽ നല്ല ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ, നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം, രുചികരമായ ഭക്ഷണം, മത്സ്യമുണ്ട്, മാംസമുണ്ട്, പച്ചക്കറിയുണ്ട്, എല്ലാ ഫുഡിങ്ങും ഉണ്ട്, തട്ടിങ്ങും ഉണ്ട്, എല്ലാം കഴിച്ച് ഉഷാറായി എമ്പകം വിട്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഇച്ചാ പോട്ടെ ഇച്ചാ സലാം പറഞ്ഞത് ആരുക്കുമ്പോ ആ ഇച്ചയോട് നമ്മളൊന്ന് ചോദിക്കുകയാണ്, എത്ര റുപ്യായി വീട് വെച്ചതിന്? 90 ലക്ഷം റുപ്യായി ഉസ്താദേ. ഇതിനുള്ള പണം നിങ്ങൾക്കുണ്ടോ? ഇല്ല ഉസ്താദേ. 40 ലക്ഷം രൂപ റെഡി കാശാണ്. 50 ലക്ഷം രൂപ ലോൺ എടുത്തു ഉസ്താദേ. ആ വീട്ടിലിരുന്ന് ലോൺ എടുത്ത് വീട് കെട്ടിയ വീട്ടിലിരുന്ന് യാസീൻ ഓതിയ, ഫാത്തിഹ ഓതിയ, ദിക്ർ ചൊല്ലിയ, സലാത്ത് ചൊല്ലിയ, മൗലൂദ് ഓതിയ പാവപ്പെട്ട ഉസ്താദുമാര് മുത്തഅല്ലിമീങ്ങളെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? അസാബഹു മിൻ ഉബാരിഹി, അസാബഹു മിൻ ബുഖാരിഹി. ആരെങ്കിലും അല്ലാഹുവിനെ ഭയന്നിട്ട് പലിശ തിന്നാത്തവരായി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പലിശയുടെ പൊടിയെങ്കിലും അവരെ തട്ടാതിരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ 50 ലക്ഷം ലോൺ എടുത്തിട്ട് വീട് പണിഞ്ഞിട്ട് ആ വീടിന്റെ കാർപ്പറ്റിൽ പോയിരുന്നിട്ട് കോഴിക്കാല് തിന്നാൽ ഞാൻ അടക്കം പലിശയുടെ പൊടി തട്ടാതിരിക്കുകയില്ല. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. കേട്ട ഞെട്ടിപ്പോന്ന ഹദീസുകളൊക്കെ ഉണ്ട്, ഖബറൊക്കെ ഇളകി മറിയുന്ന ഹദീസുകളുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇടങ്ങറാവുന്ന ഹദീസുകളുണ്ട്. സമയമില്ല, 9 ആയിപ്പോയി. പലിശക്കാരന്റെ തൗബ എന്താ? അതുകൂടെ പറഞ്ഞുതരാ. പലിശക്കാരന്റെ തൗബ എന്താ? ഇപ്പൊ നമ്മളിപ്പോ പലിശ വാങ്ങുന്ന ചൊളി 10 വർഷമായിട്ട് പലിശ വാങ്ങി, മേലില്ലാഹോ ഞാൻ പലിശ വസ്തുല്ല, ഞാൻ ഹദീസെല്ലാം കേട്ട് പഠിച്ച റബ്ബേ എനിക്ക് പേടി വരുന്നു, റഹ്മാനെ എൻ്റെ മക്കളുടെ ദുആ പോലും സ്വീകരിക്കില്ല, ആരുടെയും ദുആ സ്വീകരിക്കില്ല, നിസ്കാരവും സ്വീകരിക്കില്ല, വെറുതെ വേസ്റ്റായി പോകില്ല, അല്ലാ അല്ലാഹുവേ ഞാൻ മാപ്പാക്കണേ, ഞാൻ പൊരുത്തം ചോദിക്കുന്നു, അല്ലാ തൗബ ചെയ്യുന്നുള്ള മാപ്പാക്കണേ, അല്ലാ തീർന്നില്ല. പലിശക്കാരൻ കണക്ക് കൂട്ടണം, 10 വർഷമായി ഞാൻ പലിശ വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നവനാണ്, ഈ 10 വർഷ കാലയളവിൽ എത്ര പൈസയാണോ നീ പലിശ ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത് അത് മൊത്തത്തിൽ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് അത്രയും പൈസ നീ കൊണ്ടുപോയി ചിത്താരി ആറ്റിൽ കൊണ്ട് കളയണം, എന്നിട്ട് വന്നിരുന്ന ദുആ ചെയ്യണം, അല്ലാഹുവേ പലിശ ഇനത്തിൽ ഞാൻ വാങ്ങിയത് മുഴുവനും വലിച്ചെറിഞ്ഞു, അല്ലാ ഇനി എൻ്റെ സമ്പത്തിനെ നീ ശുദ്ധിയാക്കണേ, അല്ലാ എൻ്റെ മക്കളുടെ ദുആ നീ സ്വീകരിക്കണേ, അല്ലാ എൻ്റെ കബറിനെ നീ ശാന്തമാക്കണേ, അല്ലാ. അതാണ് അവന്റെ തൗബ. ചിത്താരി ആറ്റിക്കൊണ്ട് കളയണ്ട. ഉലമാക്കൾ അതിനൊരു മസല പറഞ്ഞിട്ടുണ്ട്, ഗതിയില്ലാത്ത സാധുക്കളായ പാവപ്പെട്ടവരായ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എൻഡോസൾഫാൻ ബാധിച്ച മേഖല ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ബിലാ സവാബ് വല നിയത്ത്, ഒരു നിയത്തോ സവാബോ ഇല്ലാതെ ഈ പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക കുറച്ച് കുറച്ച്. എന്നിട്ട് പറയണം ദ്വാരക്കണേ ദ്വാരക്കണേ, അങ്ങനൊന്നും പറയരുത്. പലിശ കാശ് കൊടുത്തിട്ട് ദ്വാരക്കാരൻ അങ്ങനൊന്നും പറയാൻ പാടില്ല. കൊണ്ട് ബെർദേ ഇങ്ങനെ കൊണ്ട് കൊടുക്കുക, ബെർദേ കൊണ്ടുപോയി കൊടുക്കുക. അല്ലാതെ പള്ളിയുടെ ബാത്റൂം, പള്ളിയുടെ ബാത്റൂമും പള്ളിയുടെ കക്കൂസും പണിയാൻ പലിശയുടെ പൈസ ഒന്നും പറ്റൂല. ആരാ പറഞ്ഞത് പലിശയുടെ പൈസ? വെയിറ്റിംഗ് ഷെഡ് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒരേപോലെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണെങ്കിൽ പണിയാനുള്ള അനുവാദം ഉണ്ട്. വെയിറ്റ് ഷെഡ് മുസ്ലിമീങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, മുസ്ലിമീങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന റോഡ്, മുസ്ലിമീങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് പലിശയുടെ പൈസ കൊണ്ടൊന്നും പണിയാൻ പറ്റൂല. എല്ലാവരും മൊത്തത്തിൽ പണിയുന്ന ഉപയോഗിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ അതിൽ വന്ന കേടുപാടുകളൊക്കെ പലിശയുടെ പണത്തിലൂടെ നമുക്ക് പരിഹരിക്കാം.
അതും വിലാ സവാബ് വല നിയ നിയത്തോ സവാബോ ആഗ്രഹിക്കാൻ പാടില്ല. കൊടുത്ത് തിരിച്ചുകൊടു, എന്നിട്ട് തൗബ ചെയ്യ. ഇല്ലെങ്കിൽ വല്ലാഹി സത്യം എന്റെ റബ്ബിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഹദീസുകളും ആയത്തുകളും ഇനിയുണ്ട്, സമയമില്ലാത്ത കൊണ്ടാണ്, ആ മയ്യത്ത് സ്വസ്ഥമായിട്ട് കബറി കിടക്കൂല. ആ മയ്യത്തിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്താലും നിങ്ങളുടെ മക്കൾ ദുആ ചെയ്താലും ആ കബറിലേക്ക് എത്തൂല, എത്തൂല, എത്തൂല. കാരണം എന്താ? മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മശ്റബുഹു ഹറാം. കുഞ്ഞു മക്കളെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ മരിച്ചുപോയ ഉപ്പാന്റെ ഓർത്തിരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. 10 വയസ്സുള്ള പൊന്നുമോനാ, 8 വയസ്സുള്ള കുഞ്ഞുമോനാ, ആ കുഞ്ഞുമക്കളുടെ ഹൃദയം തകർന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ കുഞ്ഞിളം കൈകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാന്റെ കബറ് വിശാലപ്പെടുത്തണേ അല്ലാ, എന്റെ ഉപ്പാന്റെ കബറിലെ സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കണേ അല്ലാ, എന്റെ ഉപ്പാന്റെ കബറിനെ സ്വർഗത്തിന്റെ സുഗന്ധങ്ങൾ കൊണ്ട് നീ നിറയ്ക്കണേ അല്ലാ. അല്ലാഹു ആ കുഞ്ഞുമക്കളോട് ചോദിക്കുകയാണ്, മക്കളെ നിന്റെ 30 ബൈൽ പോയിട്ട് പലിശയിലൂടെയാണടാ 1000 കോടികളും സമ്പാദിച്ചത്. ആ പണത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രമാണടാ നിന്റെ ശരീരത്തിലുള്ളത്. ആ പണത്തിൽ നിന്ന് കിട്ടിയ പൈസയാണടാ നിന്റെ വീടുള്ളത്. ആ പണത്തിൽ നിന്ന് കിട്ടിയ പൈസയാണടാ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണ പാനീയങ്ങളെല്ലാം. മത്അമുഹു ഹറാം, ആ ഭക്ഷണം ഹറാമാണ് മകനെ. മശ്റബുഹു ഹറാം, നീ കുടിച്ച പാനീയം ഹറാമാണ് മകനെ. മൽബസുഹു ഹറാം, നിന്റെ ഉപ്പ നിന്റെ 30 ബൈൽ നിന്ന് കൊണ്ടുവന്ന് നിനക്ക് നൽകിയ വസ്ത്രമുണ്ടല്ലോ, അത് പലിശയുടെ പണമായിരുന്നു മോനെ. നബി തങ്ങള് പറഞ്ഞില്ലേ, മനിസ്തരാ സൗബം ബിദർഹമിം മിൻ ദറാഹിം, 10 ദിർഹങ്ങളിലോ ദിർഹങ്ങളിൽ നിന്ന് 10 ദിർഹത്തിന് ഒരാൾ ഒരു വസ്ത്രം വാങ്ങിയിട്ട്, വഫീഹി ദിർഹമും മിൻ ഹറാം, അതിൽ 1 ദിർഹം പലിശയുടെ പൈസയാണെങ്കിൽ ആ മൽബസ് ഹറാമാണ്, ആ വസ്ത്രം ഹറാമാ. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്താലോ, നമസ്കരിച്ചാലോ, നോമ്പ് പിടിച്ചാലോ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ ഉപ്പ വാങ്ങി തന്ന വസ്ത്രം, ഉപ്പ വാങ്ങി തന്ന ഭക്ഷണം, അത് ഹറാമിന്റെ ഭക്ഷണമാണ്. നിങ്ങളുടെ ദുആ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക? ഞാനങ്ങനെ സ്വീകരിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളാ, നിങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ നിന്റെ ഉപ്പ പലിശയിൽ നിന്നാണ് നിനക്കിത് വാങ്ങി തന്നത്, ഞാൻ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കാനും എന്നെ കൊണ്ട് കഴിയില്ല. ശിക്ഷ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, മദ്യം പലിശക്കാരൻ നാളെ ആഖിറത്തിൽ വരുന്നത് الذين يقوم الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المس ذلك بانهم قالوا انما البيع مثل الربا. പലിശ എന്ന് പറയുന്നത് അത് ലാഭവിഹിതല്ലേ, ലാഭവിഹിതല്ലേ, അതിങ്ങനെ ഈ പലിശ എന്ന് പറയാ, അതൊക്കെ മൗലിയാമാർ നൽകിയ പേരാ. അങ്ങനെ പറഞ്ഞവനാണ് നാളെ ഭ്രാന്തന്റെ അടിയേറ്റവനെ പോലെ മൈസറ വൻസഭയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ. സമർക്കന്ദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ഒന്ന് പരിശോധിച്ചോ. ഈ സമർക്കന്ദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ നാട്ടിൽ നിന്ന് വന്ന മഹാനല്ലേ? ആ സമർക്കന്ദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖുർആനിന്റെ തഫ്സീർ ഉണ്ട്, തഫ്സീറു സമർക്കന്ദി. ആ സമർക്കന്ദി തഫ്സീർ എടുത്തു നോക്കിക്കോ. ഈ സൂറത്തുൽ ബഖറയുടെ 276-ാമത്തെ ആയത്തിന്റെ തഫ്സീർ നോക്കുമ്പോ കാണാം, നാളെ പലിശക്കാരൻ മരിച്ചു പോകുമ്പോ അവൻ നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരും. അവൻ എഴുന്നേറ്റ് നിൽക്കും, പെട്ടെന്ന് പിശാചിന്റെ അടിയേറ്റതുപോലെ താഴേക്ക് വീഴും, വീണ്ടും വയക്കോമോ എഴുന്നേറ്റ് നിൽക്കും, വീണ്ടും അവൻ താഴേക്ക് വീഴുകയാണ്. പിശാചിന്റെ അടിയേറ്റവനെ പോലെ അവൻ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നത് ഭ്രാന്തനെ പോലെയാണ്, ഭ്രാന്തനെ പോലെയാണ്, ഭ്രാന്തനെ പോലെയാ.
ഇവിടെ അടക്കുമ്പം മൂക്കൽ പഞ്ഞി, കർപ്പൂരം, ഊത്, അത്ര, അവിടെ പഞ്ഞി, ഇവിടെ പഞ്ഞി, നല്ല വിലപിടിപ്പുള്ള തുണിയൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല റാഹത്താക്കി കെട്ടി പൊതിഞ്ഞൊക്കെ കയറ്റി അങ്ങ് വിട്ടു. നാളെ ആഖിറത്തിൽ ഇവൻ വരുന്നത് പ്രാന്തന്മാർ അടിയേറ്റവനെ പോലെ എഴുന്നേക്കുന്നു, വീഴുന്നു, എഴുന്നേക്കുന്നു, വീഴുന്നു, ഹാലളയത് ജിന്ന് കയറിയ ഉമ്മമ്മമാരെ പോലെ ഹാലളകി വരുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമുദായം അങ്ങനെ പിഴച്ചു പോകില്ല. ആ പണം നമുക്ക് വേണ്ട കോടികൾ, 8.25 കോടി രൂപയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തള്ളിക്കളഞ്ഞ 8.25 കോടി. കല്ലി വല്ലി ആളുകളൊക്കെ പറയും ഇത് പല ലാഭവിഹിതമാണെന്ന്. ആ പൈസ, നമ്മൾ ബാങ്കിലിടുന്ന പൈസ ഉണ്ടല്ലോ, അത് ചെലവാക്കുന്നത് എവിടെ നിന്നാണെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമുക്കറിയില്ല, നെറ്റ് പരിശോധിച്ച് നോക്കുക. എല്ലാം റിസോർട്ട്, ബാറ്, പലിശ കമ്പനികൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന പൈസകളാണ്. അതിൻ്റെ ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് ഹറാം, മൊത്തത്തിൽ ഹറാമാണ്. സൂക്ഷിച്ചോളി, ഹറാമിൻ്റെ ഒരു അംശം പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വയറ്റിൽ ഒരുപടി മണ്ണ് വാരി തിന്നലാണ് നിനക്ക് നല്ലത്, ഹറാമിന്റെ ഒരു രൂപയുടെ മുതൽ നിന്റെ വയറ്റിലേക്ക് പോകുന്നതിനേക്കാൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബിയുന റസൂലുള്ളാഹി, മണ്ണ് വാരി തിന്നോ, മണ്ണ് വാരി തിന്നോ, നിനക്ക് ഹൈർ അതാണ്. പലിശയുടെ ഒരു പൈസ നീ തിന്നുപോകരുത്. ആരെങ്കിലും പലിശക്കാരൻ്റെ വീട്ട്, പലിശക്കാരൻ ഇവൻ്റെ ഡ്യൂട്ടി, ഇവൻ്റെ ജോലി പലിശയാന്ന് കണ്ടാൽ ആ വീട്ടിൽ പോയി വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, ആ വീട്ടിലേക്ക് പോയി സഹകരിക്കരുത്. കാരണം എന്താ, പലിശക്കാരൻ അറിഞ്ഞിട്ട് അറിയാതെ പോകുമ്പോൾ നമുക്ക് അല്ല പുറത്ത് തരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉള്ളവർ, ഞാനടക്കം, നമ്മളടക്കം ആരെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മഹാനവർകളുടെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ബർക്കത്ത് കൊണ്ട്, അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു നീ പുറത്തു തരണേ പടച്ചവനെ, മാപ്പാക്കണേ പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ, ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളുടെയോ ആ മാസികത്തിൽ ഹറാമിൻ്റെ ഒരു പൈസ പോലും, ഒരു രൂപ പോലും, ഒരു തുള്ളി വെള്ളം പോലും, ഒരുപിടി ഭക്ഷണം പോലും ഞങ്ങളുടെ മക്കളുടെ വയറ്റിലേക്ക് നീ ഇറക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ വല്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹ് സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണല്ലോ, നിന്റെ ഹബീബായ തങ്ങൾ ഉണർന്നിരുന്നു കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സലാത്തിനെ കേട്ടിട്ട് മടക്കുന്ന സമയമാണല്ലോ, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാ.